ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين ഏറ്റവും ബഹുമാനാദരുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മബങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു മഹത്തായ കാരണമായി നമ്മിൽ നിന്നത് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഇഷ്ടപ്പെടുന്ന മോമിനീങ്ങൾ, വാദിൻ്റെ മജ്‌ലിസിൽ ഒത്തുചേരുന്ന ഉമ്മമാർ, പങ്ങന്മാർ, ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ എല്ലാവർക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ ചേറൂരിൽ വച്ച്
പ്രസംഗം കഴിഞ്ഞ്. ഒരു പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാള് 500 rupees കയ്യിൽ കൊണ്ടുതന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. സാധാരണയായി അതുവരെ തന്ന സംഭാവന എന്നിവർക്ക് ദ്വാരക്കണം എന്നാണ് പറഞ്ഞത്. ഇയാള് പൈസ തന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളെ മുഖത്തൊന്ന് നോക്കി. അപ്പൊ അയാള് പറഞ്ഞു, എന്റെ പേര് ബാബു എന്നാണ് എന്ന് പറഞ്ഞു. അതുവരെ സംഭാവന തന്നവരെ കൂട്ടത്തിൽ രണ്ടായിരവും 5000 ഒക്കെ തന്നവരുണ്ട്. 500 ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു പ്രചോദനമാണ് 500 കൂടി ചോദിക്കാൻ. അങ്ങനെ അയാള് പൈസ തന്നു തിരിച്ചുപോയി. ഈ നിലക്ക് ഇന്ത്യ രാജ്യത്ത് പരസ്പരം ബഹുമാനത്തിലും പരസ്പരം ആദരവിലും പരസ്പരം സ്നേഹത്തിലും കഴിച്ചുകൂടുന്ന ഒരു സമൂഹത്തെ എല്ലാവരും കൈകോർത്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ കണ്ടു നിൽക്കാൻ കഴിയാത്ത ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത മതേതരത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകൾ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ രാജ്യത്തെ ഭരിക്കാനും നശിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നല്ല വാക്ക് പറയുകയും നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുകയും നല്ലതിനു വേണ്ടി ഒരുമിക്കുകയും നല്ലതിനു വേണ്ടി ഒത്തൊരുമയോടെയും ജീവിക്കുകയും ചെയ്യേണ്ട മനുഷ്യനെ മാനുഷിക പരിഗണന മാറ്റിവെച്ച് രാഷ്ട്രീയത്തിന്റെ പേരിൽ മൃഗീയ സ്വഭാവം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നത് വേദനാജനകം തന്നെയാണ്. ഒരാഴ്ച മുമ്പ് മംഗലാപുരം ഭാഗത്ത് ഒരു പഴയ മക്കാമിന്റെ ഉറൂസിന് വേണ്ടി പോയി. അവിടെ സ്റ്റേജിൽ കയറിയിരുന്നപ്പോ സ്റ്റേജിൽ നിന്ന് മക്കാമിലേക്ക് നോക്കിയപ്പോ ഇങ്ങനെ കണ്ടു, കുറെ സ്വാമിമാരിങ്ങനെ മക്കാമിന്റെ അടുക്കൽ ഇങ്ങനെ നിന്നിരിക്കുന്നു. ശബരിമലയിലേക്ക് പോകുമ്പോ ആ മക്കാമിലേക്ക് ആ പരിസരത്തുള്ള ആളുകൾ വന്ന് നിന്ന് അല്പസമയം അവിടെ നിന്ന് ബഹുമാനിച്ചിട്ടേ പോകുന്ന നാട്ടുകാരനോട് പറഞ്ഞു. ഈ നിലക്ക്
ഇവിടുത്തെ മുസ്ലിം ഈങ്ങളെ അറിയാത്തത് കൊണ്ടല്ല, ഇവിടുത്തെ മുസ്ലിം ഈകൾ തീവ്രവാദികൾ അല്ല എന്നറിയാം. എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ മുസ്ലിം ഈകൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജീവൻ വരെ സമർപ്പിക്കാൻ റെഡിയാവുകയും ഒരുപാട് ആളുകൾ അതിനുവേണ്ടി ജീവൻ സമർപ്പിക്കുകയും ചെയ്തവരാണ് എന്നറിയാം. അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് വെറും രാഷ്ട്രീയത്തിന്റെ പുരോഗതിക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ പുരോഗതിയെ മറന്നു രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഈ രാജ്യത്തെ ഒത്തൊരുമയോടെ ജീവിക്കുന്ന ജനങ്ങളുടെ മനസ്സുകളെ തച്ചുടക്കുന്ന സ്വഭാവം ഒരിക്കലും ഒരു മാനുഷിക ചിന്തയുള്ള മനുഷ്യന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നത് അല്ല. ഞാൻ ഈ മഖാമിന്റെ ഉറൂസിന് വേണ്ടി പോകുന്ന സമയത്ത് കാഞ്ഞങ്ങാട് വെച്ച് ട്രെയിനിൽ ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ നേരെ മുന്നിൽ ഒരാൾ വന്നിരുന്നു. അയാൾ വന്ന് ഇരുന്ന ഉടനെ തന്നെ എന്നോട് ചോദിച്ചു, മുസ്ലിയാരാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, മുസ്ലിയാരാണ്. അതിന്റെ മസിലും ചോദിച്ചു വരണ്ട, പൊന്നാലി വിളക്കത്തിരുന്നാലല്ലേ മുസ്ലിയാരാകുള്ളൂ. അർത്ഥത്തിലല്ല, വിളക്കത്തിരുന്നു എന്നത് അർത്ഥത്തിലല്ല അയാൾ ചോദിച്ചത്. അയാൾക്ക് വിളക്കും അറിയില്ല, പൊന്നാനിയിലെ വിളക്കും അറിയില്ല, അവിടെ ഇരുന്ന് ഓതുമ്പോഴും അയാൾക്കറിയില്ല. അയാൾ ഈ വേഷത്തിരിക്കുന്ന മുത്തല്ലിമികളോടും അതുപോലെ ഉസ്താദുമാരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു മുത്തല്ലിമായ എന്നോട് ചോദിച്ചു എന്ന് മാത്രം. അപ്പൊ അത് മനസ്സിലാക്കി അവസരത്തിനനുസരിച്ച് ഞാൻ അയാളോട് ഞാൻ മുസ്ലിയാരാണ് എന്ന് പറഞ്ഞു. അല്ലാതെ അയാളോട് ഞാൻ മുസ്ലിയാരല്ല അസ്ഹരിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാന് മുസ്ലിയാരാണ് എന്ന് സംഭവിച്ചപ്പോ ഇയാള് എന്നോട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഞങ്ങള് മുസ്ലിമീങ്ങളും ുമായിട്ടൊക്കെ നല്ല ഐക്യത്തിലാണ്, അവിടെ ഒരു വലിയ പള്ളിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. എന്റെ വീട്ടിൽ ജോലിക്ക് വിളിക്കുമ്പോ അല്ലെങ്കിൽ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ ജോലിക്ക് വിളിക്കുമ്പോ മതം നോക്കിയിട്ട് ജോലിക്ക് ഞങ്ങൾ ആരെയും വിളിക്കാറില്ല. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വിളിക്കലുണ്ടോ? ഇലക്ട്രിക്കിന്റെ പണി അറിയുന്ന നല്ല കഴിവുള്ളവൻ അവനെ മുസ്ലിമാണെങ്കിൽ മുസ്ലിമിനെ വിളിക്കൂ, മുസ്ലിമാണെങ്കിൽ മുസ്ലിമിനെ വിളിക്കൂ. ആരാണ് ആ വിഷയത്തിൽ കഴിവുള്ളവൻ എന്ന് നോക്കിയിട്ടാണ് ജോലിക്ക് വിളിക്കാറുള്ളത്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, എന്റെ നാട്ടിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും, വലിയ പള്ളിയും വലിയ വലിയൊക്കെ കിടക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പേര്? അതെനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കാഞ്ഞങ്ങാട് പാലം കഴിയുന്നതിന്റെ മുമ്പ് ഇടത് ഭാഗത്ത് ഉള്ള റോഡിൽ കയറിയിട്ട് പോകണം. അപ്പൊ ഞാൻ ചോദിച്ചു, സിയാറത്തിങ്കര മക്കാമാണോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ബാപ്പ ഏകദേശം ഒരു 5 കൊല്ലം മുമ്പ് 6 കൊല്ലം മുമ്പ് അവിടെ ഒരു പരിപാടി ഏറ്റിട്ട് ബാക്കപ്പൊക്കെ പോകാൻ കഴിയാത്തത് കൊണ്ട് എന്നോട് അവിടെ പകരം പോകാൻ പറയുകയും ഞാൻ അവിടെ പോയി പ്രസംഗിക്കുകയും പിന്നീട് 2-3 വർഷം തുടർച്ചയായി ഞാൻ അവിടെ എന്നെ തന്നെ വിളിച്ചിട്ടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥലം എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ അയാൾ വിളിച്ചു, സിയാറത്തിങ്കര മക്കാമാണോ എന്ന് ചോദിച്ചു. അപ്പൊ അതെന്നെ സിയാറത്തിങ്കര മക്കാമ തന്നെ. അപ്പൊ അയാളോട് പറഞ്ഞു, ഞങ്ങള് അമുസ്ലിമികള്, ഞാന് എന്റെ പേര് ദാമോദരൻ എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, എനിക്കൊരു മാഷുണ്ടായിരുന്നു ദാമോദരൻ മാഷ് എന്നാണ് അയാളെ പേര്. എന്റെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പല സബ്ജക്റ്റും പഠിപ്പിച്ച ഒരു മാഷാണ്. പേരോട് സ്കൂളിലാണ് അയാൾ, അയാൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പഠിത്തം ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് സ്കൂളിൽ വെച്ച്. ഈ സ്കൂൾ മാപ്പിള LP സ്കൂൾ എന്നാണ് സ്കൂളിന്റെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഇയാളോട് പറഞ്ഞു, മാപ്പിള LP സ്കൂൾ എന്നാണ് ആ ബോർഡിന്റെ മേലെ എഴുതിയത്. അവിടെയുള്ള അധ്യാപകന്മാരിൽ ഒരാള് മാത്രമേ മുസ്ലിം ഉള്ളൂ, ബാക്കി എല്ലാവരും മുസ്ലിമികളാണ്. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാവരും മുസ്ലിമികളാണ്, ഒരാള് മാത്രം മുസ്ലിം ഉണ്ട്. അയാൾക്ക് അറബി പഠിപ്പിക്കലാണ് ഡ്യൂട്ടി, സാബറ ടീച്ചർ എന്നാണ്, എന്നൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ്. മുസ്ലിമാണ്, അറബി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അറബി പഠിപ്പിക്കാൻ ആ മുസ്ലിമിനെ അറിയൂ, അതുകൊണ്ട് അവിടെ മുസ്ലിമായ ടീച്ചർ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ബാക്കി എല്ലാവരും മുസ്ലിമീങ്ങളാണ്. അപ്പൊ അവിടെയും ഞങ്ങൾ അധ്യാപകന്മാരെ നോക്കുമ്പോ മതം നോക്കിയിട്ടല്ല മാപ്പിള എൽ പി സ്കൂളിലും തിരഞ്ഞെടുത്തത്. അങ്ങനെ എല്ലാ ഇസ്ലാമിക പഠനം നടക്കുന്ന കേന്ദ്രങ്ങളിലും ജോലിക്ക് നോക്കിയാലും ഏത് കാര്യത്തിൽ നോക്കിയാലും സിറാജുൽ ഹുദയിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ആ ഇംഗ്ലീഷ് മീഡിയത്തിലും പരിശോധിച്ചാൽ കൂടുതലും അമുസ്ലിമികളാണ് ടീച്ചർമാരായിട്ടുള്ളത്. അതേസ്ഥാനത്ത് മദ്രസ പഠിപ്പിക്കാൻ മുഅല്ലിമികളാണ്. അത് പിന്നെ അവർക്ക് കഴിയില്ലല്ലോ. അങ്ങനെ നോക്കിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാളെ ജോലിക്ക് വിളിക്കുമ്പോ ഞങ്ങളെ മതം ഞങ്ങളെ പഠിപ്പിച്ചത് അവന്റെ മതേതാണ് എന്ന് ചോദിച്ചിട്ട് എടുക്കണം എന്നല്ല, കഴിവുണ്ടോ എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും മതം നോക്കിയിട്ട് ജോലി കൊടുക്കാറില്ല. ഇത് പറഞ്ഞപ്പോ അയാള് തിരിച്ചെന്നോട് പറഞ്ഞു, എന്നാ നിങ്ങളറിയോ എന്റെ ഒരു മകള് സയന്റിസ്റ്റാണ്, അവള് ബാംഗ്ലൂരിലാണ്, ഞാനിപ്പോ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്, ഈ ട്രെയിൻ ബാംഗ്ലൂരിൽ പോകുന്ന ട്രെയിനാണ്. എന്നാൽ എന്റെ ഒരു മകൻ ദുബായിലുണ്ട്, ഞാൻ അവനെ കാണാൻ വേണ്ടി കുറച്ചു ദിവസം മുമ്പ് പോയിരുന്നു ദുബായിൽ. വളരെ പ്രായം ചെന്ന ഒരാളാണ്, ഏകദേശം ഒരു 75-80 വയസ്സൊക്കെ ഉണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെ പ്രായമൊന്നും ചോദിച്ചിട്ടില്ല, ആളുകൾക്ക് ചിലപ്പോ പ്രായം ചോദിച്ചാൽ ഇഷ്ടപ്പെടൂല. അപ്പോ ആ വകയിലായൊരു വിഷമം അയാൾക്ക് ഉണ്ടാകരുത്, ആരെയും വിഷമിക്കേണ്ടതില്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് നമ്മളെ പഠിപ്പിച്ചത് തന്നെ എന്താണ്? ഖൗലും മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖ. നല്ല വാക്ക്, നല്ല പ്രയോഗം, ഇഷ്ടപ്പെടുന്ന സംസാരം, ഇഷ്ടപ്പെടുന്ന പ്രയോഗങ്ങൾ, ജനങ്ങൾ താല്പര്യപ്പെടുന്ന വാക്കുകൾ, അത് നിങ്ങൾക്ക് സദഖയേക്കാൾ നല്ലതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിട്ട് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് കടന്നു വരും. അപ്പൊ അയാളോട് പ്രായം ചോദിച്ചിട്ട് വിഷമിപ്പിക്കേണ്ടില്ലല്ലോ. ഇനി ഇത് പറഞ്ഞത് കൊണ്ട് പ്രായം ചോദിച്ചാൽ ബേജാറാകണ്ടുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, നിങ്ങൾക്ക് ഇത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ പഠിച്ചറപ്പേ അസ്രായിലാണോ? അങ്ങനെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അസ്രായിലില്ല, പേടിക്കണ്ടില്ല. പ്രായം ചോദിച്ചാൽ ആ ദിവസം അസ്രായിലിൽ വരും എന്ന് വിചാരിച്ച് ബേജാറാകണ്ടില്ല. അസ്രായിൽ ഒരിക്കലും പ്രായം ചോദിച്ചിട്ട് വരൂല. പിന്നെ സമയം നോക്കിയിട്ടാ വരലി. അതുകൊണ്ടാണ് 95 ആകണമെന്നില്ലല്ലോ, പ്രസവിച്ചു വീണ ഉടനെയുള്ള കുട്ടിയും മരിച്ചു പോകുന്നില്ലേ? അള്ളാഹു അവന്റെ ത്വായത്തിലായുള്ള ദീർഘായുസും മാഫിയത്തും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവമോമിനികൾക്കും അള്ളാഹു തന്നനുഗ്രഹിക്കട്ടെ. അവൻ പ്രായം നോക്കിയിട്ടല്ല ഇസ്രായേൽ വരുന്നത്. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പ്രായം ചോദിക്കുന്നത് ഒരു ഇഷ്ടം അല്ല. അപ്പൊ ഇഷ്ടപ്പെടാത്ത സംസാരം, അതുപോലെ ശമ്പളം ചോദിക്കുന്ന സ്വഭാവം, അത് നല്ലൊരു സ്വഭാവമല്ല. ഒരാളെ പരിചയപ്പെട്ട് അയാളുടെ നിങ്ങൾക്ക് എത്രയാ ശമ്പളം ചോദിക്കുന്നത്, നല്ലൊരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് വയസ്സ് ചോദിച്ചിട്ടില്ല, ഇനി അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കാൻ പറ്റരുത്. കണ്ടാൽ ഒരു 70-75 വയസ്സ്, 80 വയസ്സൊക്കെ തോന്നുന്ന ഒരാള്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, എന്റെ ഒരു മകൻ UAE-യിലാണ്, ദുബായിലാണ്. അവിടെ ഏതൊക്കെ മതക്കാരാണ് അവിടെ ഉള്ളത്? എന്റെ മകന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എത്ര മുസ്ലിമികളാണ് ഉള്ളത്? ഇയാള് പറയാണ്, എന്റെ മകന് ആ അറബികൾ കൊടുത്തിരിക്കുന്ന ജോലി വലിയ ജോലിയാണ്, അവരാരും മുസ്ലിമീങ്ങൾക്ക് കൊടുക്കണം, ഇവന്റെ കീഴിലായി പോകരുത് മുസ്ലിമീങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ അറബികൾ ഒരിക്കലും എന്റെ മകന് താഴ്ന്ന ജോലിയും അവിടെ വന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത മുസ്ലിമീങ്ങൾക്ക് ഉന്നത ജോലിയും കൊടുത്തില്ലല്ലോ. ഇയാൾ ഇങ്ങോട്ട് പറയാ, പിന്നെ ആ നിലക്ക് അവിടെയുള്ള ഭരണാധികാരികൾ മതം നോക്കാതെ, ജാതി നോക്കാതെ, അത്തരം വിഷയങ്ങൾ പരിഗണിക്കാതെ, മറിച്ച് അറിവിനെ പരിഗണിച്ച്, മതം നോക്കാതെ കഴിവിനെ പരിഗണിച്ച് ജോലി കൊടുത്തത് കൊണ്ടാണ് UAE പോലെയുള്ള വലിയ രാജ്യങ്ങൾ ഇത്ര വലിയ പുരോഗതിയിലെത്തിയത്. നമ്മുടെ നാട് ഇപ്പോൾ ഇങ്ങനെ സാമ്പത്തികമായി തകർന്നു പോവാണ്. ഇയാൾ എന്നോട് പറയാണ്, സാമ്പത്തികമായി നമ്മുടെ രാജ്യം പിന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ജനസംഖ്യ കൂടുതലാണ് എന്നാണ് പലരും കാരണം പറയുന്നത്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, അത് തെറ്റാണ്. ജനസംഖ്യ കൂടിയത് കൊണ്ട് രാജ്യത്ത് പുരോഗതി ഉണ്ടാവൂല എന്ന ധാരണ തെറ്റാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഏതാമനെ എന്റെ വാച്ചിന്റെ മേലെ എഴുതിയിട്ടുണ്ടാവും ആ രാജ്യത്തിന്റെ പേര്. അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ഏത് വസ്തു എടുത്തു നോക്കിയാലും, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും ഇപ്പൊ അതിന്റെ മേലെ എഴുതിയിട്ടുണ്ടാകും മേഡിയൻ ചൈന. ഈ ചൈനയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം എന്ന് കണക്കുകൾ പറയുന്നു.
എന്നാ ചൈനയിൽ പോയാൽ ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇത്രയൊന്നും വിഷമിക്കേണ്ടി വരൂല, നിങ്ങൾ ഈ ട്രെയിനിൽ കയറിയിട്ട് എത്രയാ വിഷമിക്കേണ്ടി വന്നത്, എത്രയാ പ്രയാസപ്പെടേണ്ടി വന്നത്. ചൈനയിലുള്ള ട്രെയിനും ചൈനയിലുള്ള സൗകര്യങ്ങളും കണ്ടാ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പോലെയല്ല, മറിച്ചോ തിരക്ക് കൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ കയറിയാൽ ചിലപ്പോൾ അവിടെ എസിയോ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ വേർപ്പ് കൊണ്ട് മുങ്ങിപ്പോകും, ശ്വാസം മുട്ടിയിട്ട് പ്രയാസപ്പെട്ടു പോകും. ആ നിലക്ക് റെയിൽവേ സ്റ്റേഷനുകളൊക്കെയും നിറഞ്ഞു നിബിഡമാണ്, ഏത് സമയത്തും ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. പക്ഷേ ആ രാജ്യത്തിന്റെ ട്രെയിനും ആ രാജ്യത്തിന്റെ റെയിൽവേ സ്റ്റേഷനും ആ രാജ്യത്തുള്ള സൗകര്യങ്ങളും ഇന്ത്യ രാജ്യത്തേക്കൊന്ന് മുട്ടിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ നാടൻ കെട്ടുപോകും. എന്താണ് അവിടെയുള്ള സൗകര്യങ്ങൾ, ആളുകൾക്ക് കുറവുണ്ടോ? ഇല്ല, ആളുകൾ നമ്മളെക്കാൾ കൂടുതലാണ്. നമ്മളെക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ തിങ്ങി താമസിക്കുന്ന ചൈന എത്രയോ പുരോഗതിയിലാണ്. അപ്പൊ പിന്നെ ആള് കൂടുന്നത് കൊണ്ടല്ല, ആള് കൂടിയാൽ ഇവിടെ സൗകര്യങ്ങൾ കുറയും, ആള് കയറിയാൽ മക്കളെ ചുരുക്കിക്കളയണം, ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്ന ചിന്താഗതി തെറ്റായ ധാരണയാണ് എന്ന് ഞാൻ അയാളെ ഇറക്കി ഓർമ്മിപ്പിച്ചു. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഈ നിലക്ക് പുരോഗതിയിലെത്തേണ്ട രാജ്യം ആ രാജ്യത്തെ മതത്തിന്റെ പേരിലും അതുപോലെ ജാതിയുടെ പേരിലും തരംതിരിച്ച് നല്ല നിലക്ക് ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഒരു സമൂഹത്തെ അടിച്ചമർത്തുകയും ആ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും മാനസികമായുള്ള അടുപ്പത്തെ വേർതിരിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണത നമ്മുടെ രാജ്യത്തിന്റെ നന്മയെ നശിപ്പിച്ചു കളയും. ഇത് പറഞ്ഞിട്ട് ഈ ദാമോദരൻ എന്ന് പറയുന്ന പ്രായം ചെന്ന് ഈ അച്ഛൻ എന്നോട് പറയുന്നു, ഞങ്ങള് കടലിന്റെ തീരത്ത് സിയാറത്തിങ്കര എന്ന് പറഞ്ഞ കടലോര പ്രദേശമാണ്, കടലിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അവിടെ വെള്ളത്തിൽ പോകും, മീൻ പിടിക്കാനും മറ്റാവശ്യങ്ങൾക്കും പോയാൽ അപകടം മണത്താൽ ഞങ്ങൾ ആദ്യം വിളിക്കല് ഔലിയാക്കളെ രക്ഷിക്കണേന. എന്നിട്ടേ ഞങ്ങൾ ഞങ്ങളെ ദൈവത്തെ വിളിക്കാറുള്ളൂ ഇയാൾ എന്നോട് പറയുന്നു. ഈ നിലയ്ക്ക് ഞങ്ങളെ നാട്ടിൽ ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന നാടാണ് ഞങ്ങളെ നാട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്നോട് ചോദിച്ചു, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു മുസ്ലിയാരായതുകൊണ്ട് ചോദിക്കാണ്, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഈ മുസ്ലിമികൾക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ പ്രയാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മുസ്ലിമികളെ മാത്രം തരംതിരിച്ചു പ്രവാദം പറഞ്ഞിട്ടില്ല, ഇസ്ലാം എവിടെയും തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം പോലെ സുന്ദരമായ ആശയം പറഞ്ഞൊരു മതം വേറെ കാണാനില്ല. ആ നിലക്ക് വലിയ മഹത്വമുള്ള മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എല്ലാ നിലക്കും അംഗീകരിക്കപ്പെടേണ്ട, എല്ലാ നിലക്കും ആദരവ് പറയപ്പെടേണ്ട മതം അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ഇത് പറയുമ്പോ ഞാൻ അയാളോട് പറഞ്ഞു, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ച ആശയം അത് തന്നെയാണ്. ഇർഹമു മൗ ഫിൽ അർളി യർഹമുക്കും മൗ ഫിസ്സബാഇ. നിങ്ങളെ ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്യുന്നവരാകണം, ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചൊരിയുന്നവരാകണം, ഭൂമിയിലുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാകണം, ഭൂമിയിലുള്ളവരോട് കാരുണ്യമുള്ളവരായി നിങ്ങൾ ജീവിക്കണം. എന്നാൽ ഈ അർഹമുക്കും ആകാശത്തിന്റെ അധിപനാർ ആ റബ്ബി നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അസറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യമുള്ളവരാകണം, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യുന്നവരാകണം, ആ കാരുണ്യം യർഹമുക്കും ഫിസ്സമാഇ ആകാശത്തിന്റെ അധിപനായ റബ്ബ് നിങ്ങൾക്ക് ഗുണം ചെയ്യാനത് നല്ലതാണ്. ഇവിടെ ഇസ്ലാം മതം പറഞ്ഞിട്ടില്ല, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതം പറഞ്ഞിട്ടില്ല.
ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യണം, അവിടെ ഭൂമിയിലുള്ള മുസ്ലിമീങ്ങൾക്ക് കാരുണ്യം ചെയ്യണം എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം, വിശ്വാസമുള്ളവനോടും കാരുണ്യം വേണം, വിശ്വാസമില്ലാത്തവനോടും കാരുണ്യം വേണം. ഭൂമിയിലുള്ള മനുഷ്യനോട് കാരുണ്യം ചെയ്യണം. നിങ്ങൾ നോക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിലാലമീൻ. ഓ നബിയേ, അങ്ങേ നാം അയച്ചിട്ടില്ല ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ, അങ്ങേ നമ്മൾ അയച്ചിട്ടില്ല നബിയേ. പരിശുദ്ധ ഖുർആൻ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ കാരുണ്യമല്ലേ ഈ സമുദായത്തെ നശിപ്പിക്കാതെ ബാക്കിയായത്. നിങ്ങൾ നോക്കിയമാനുള്ള വിശ്വാസികളെ, മഹാനായ നബിയുല്ലാഹി ലൂത് അലൈഹി സലാം, മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സലാം തുടങ്ങിയ വലിയ വലിയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ ഇവിടെ കഴിഞ്ഞുപോയി. ആ പ്രവാചകന്മാർ അവരുടെ കാലത്ത് വലിയ വലിയ അദാബുകൾ ഇറങ്ങി. എന്താ കാരണം? അവരുടെ ധിക്കാരപരമായ സ്വഭാവം, അവരുടെ ദീനിനെ പരിഗണിക്കാതെയുള്ള ജീവിതം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലപാടുകൾക്ക് വില നൽകാതെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് വില നൽകാതെ ഇസ്ലാമിനെ പുച്ഛി ചിന്തിയപ്പോൾ അല്ലാഹു ഏകനാണ് എന്ന് പറയുന്ന, അല്ലാഹു ഏകനാണ് എന്ന ആശയം അംഗീകരിക്കാതെ, അല്ലാഹു ഏകനാണ് എന്ന ആശയത്തെ തട്ടിക്കളയുകയും അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പച്ചയായി കടിച്ചു കീറുകയും ചെയ്തപ്പോ അവർക്ക് അതാപിറങ്ങിപ്പോയില്ലേ? പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് വളരെ വിശദമായി ചരിത്രങ്ങൾ പഠിപ്പിച്ചത്. എന്നാൽ ഈ സമൂഹം ഏതൊക്കെ രൂപത്തിൽ അകപ്പതിച്ചിട്ടും എന്തേ ഒന്നിച്ച് ഈ സമുദായത്തെ അല്ലാഹു തആല ഒന്നിച്ച് നശിപ്പിക്കാത്തത്? റഹ്മത്തുൽ ലിലാലമീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയ എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, അല്ലാഹ് ഈ സമുദായത്തെ ഒന്നരങ്ങം നശിപ്പിക്കുന്ന അദാബ് ഇറക്കിയിട്ട് ഈ സമുദായത്തെ നീ നശിപ്പിക്കരുത്. അല്ലാഹ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, ഈ ദുആഇന്റെ കാരണത്തോട് ഈ സമൂഹത്തെ നശിപ്പിക്കാതെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് മറക്കാൻ നിർവാഹമില്ല. അപ്പൊ ഏത് അക്രമം ചെയ്യുന്നവനും, ഏത് അനീതി ചെയ്യുന്നവനും, ഏത് തെമ്മാടിത്തരം ചെയ്യുന്നവനും സുഖകരമായി ലോകത്ത് ജീവിക്കുന്നു, അതേ അവന്റെ ജീവിതം ഇവിടെ കഴിച്ചുകൂട്ടുന്നു, ആ റബ്ബിന്റെ അടിമത്തത്തെ അംഗീകരിക്കാത്തവനും വെള്ളം കുടിക്കുന്നു, ആ റബ്ബിന്റെ അടിമത്തത്തെ അംഗീകരിക്കാതെ, ആ റബ്ബിന്റെ അടിമയോട് ഞാനെന്ന ബോധത്തോടെ ജീവിക്കാത്തവനും റബ്ബ് ഭക്ഷണം കൊടുക്കുന്നു. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആയാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിരിക്കുന്നത്. അതേ ഇർഹമൂ മൻ ഫിൽ അർളി, നമ്മുടെ ഭൂമിയിലുള്ളവരോട് കാരുണ്യമാകണം. എന്നാലോ ഇർഹമുക്കും മൻ ഫിസ്സമാഇ, ആലിഫിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അക്കൂട്ടത്തിൽ പ്രശസ്തി ആർജിച്ചൊരു ഗ്രന്ഥമാണ്. ഞങ്ങളൊക്കെ ഷാഫിമാമ റളിയല്ലോ അല്ലെങ്കിലെ തക്ലീദ് ചെയ്ത് അവിടുത്തെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ്. അവിടുത്തെ ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലോ അൻഹു. പോരാ മദീനവന്റെ വലിയ മുദർരിസാണ് ഇമാമുൽ മാലിക് റഹിമഹുല്ലാ. വഫാത്തിന്റെ വർഷം ജനിച്ചു ലോകത്ത് ജനിച്ച മഹാൻ, അതേ സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാൻ, ഒരുപാട് ഹദീസുകളെ പഠിപ്പിച്ച ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതൻ ഇമാം മാലിക് റഹിമഹുല്ലാ.
പുസ്തകം നിങ്ങൾ വരുമ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ കയറി വന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവസാനമായി ഇതിനെ നോക്കി ഒരു ഹദീസിന്റെ ഒരു വാചകമുണ്ട്. അവസാനമായി ഞാൻ വായിച്ചൊരു വാചകം മഹാനായ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് അലാ ഉഹബ്ബിക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഒരമലിനെ പരിചയപ്പെടുത്തി തരട്ടെ. എന്താണ് അമലിന്റെ പ്രത്യേകത? നിങ്ങൾ ധാരാളം നിസ്കരിക്കുന്നതിനേക്കാൾ, ധാരാളം സദഖ ചെയ്യുന്നതിനേക്കാൾ, ധാരാളം ധർമ്മം ചെയ്യുന്നതിനേക്കാൾ, ധാരാളം ജനങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ അനിവാര്യമായി നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു സ്വഭാവത്തെ കുറിച്ച് മഹാനായ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഈ വാചകം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ട്രെയിനിലേക്ക് കയറിയുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്താണ് വാചകം എന്നറിയോ? വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, അസ്സലാത്തു ഇബാദുദ്ദീൻ, നിസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ നടുന്തൂണാണ്. ഞാൻ വിശ്വാസികൾക്ക് വാലി പറഞ്ഞു തരേണ്ടതില്ല. നിസ്കാരത്തിന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. നിസ്കാരത്തെ കുറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതേ ഞാൻ പ്രത്യേകമായ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ആ നിസ്കാരം എന്ന് പറയുന്നൊരു പരിശുദ്ധമായ രീതിയിൽ വലിയ സൽക്കർമ്മമാണ്. നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവൻ ഓരാ, നിസ്കാരത്തെ നിഷേധിക്കുന്നവൻ, നിസ്കാരം ഇല്ല എന്ന് പറയുന്നവൻ അവൻ ഈമാനിന്റെ പരിധിക്ക്, ഈമാനുള്ളവരുടെ ബൗണ്ടറിയിൽ പുറത്താകാൻ നിസ്കാരത്തെ നിഷേധിക്കുന്ന സ്വഭാവം കാരണമായി പോയി. ആ നിലക്ക് വലിയ മഹത്വമുള്ള കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത് അല്ലെ. അഞ്ചു നേരത്തെ നിസ്കാരം അത് പറയേണ്ടതില്ലല്ലോ. ആ നിസ്കാരത്തിന്റെ ബഹുമാനം ഫവൈലുല്ലിൽ മുസല്ലീ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂ. ആ കർമ്മമാകട്ടെ ഏതെങ്കിലും നിലക്ക് കഴിച്ചു കൂട്ടേണ്ട ഒരു കർമ്മം അല്ല. നിസ്കാരം ആ നിലക്കായി ഇപ്പൊ മാറിപ്പോയി അല്ലേ. ബാങ്ക് കൊടുക്കുമ്പോ നിസ്കരിക്കണം, നല്ല സ്വഭാവമാണ്. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അല്ലേ, എല്ലാവർക്കും അറിയാം നിസ്കാരം എത്ര പെട്ടെന്ന് നിസ്കരിക്കാൻ കഴിയോ അത്രയും പെട്ടെന്ന് നിസ്കരിക്കല് നല്ലതാണ്. പക്ഷെ ആ നിസ്കരിക്കുന്നവന്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഇപ്പൊ നിസ്കരിച്ച അതങ്ങ് കഴിഞ്ഞിട്ടു, അല്ലെങ്കിൽ അതൊരു ഭാരമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ എന്താ അതിന്റെ ഉള്ളടക്കം? എന്താണ് ഈ നിസ്കാരം എന്ന് പറയുന്ന വലിയൊരു ഭാരമാണ്. നിസ്കാരം എന്ന് പറയുന്നത് വലിയൊരു ഭാരമായി കാണുന്നു. എന്താ കാരണം? നിസ്കാരത്തിന്റെ ലദ്ദത്ത് അറിഞ്ഞില്ല, നിസ്കാരത്തിന്റെ സുഖം അറിഞ്ഞില്ല, നിസ്കാരത്തിന്റെ ഗുണം അറിയാൻ കഴിഞ്ഞില്ല. ആത്മാർത്ഥതയോടെ നിസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നിസ്കാരം എന്ന് പറയുന്നത് വലിയൊരു ഭാരമായി തലയിലൊട്ടിപ്പോയി. അങ്ങനെ ഭാരമായവരെ കുറിച്ചാ പറഞ്ഞത് ഫവൈലുല്ലിൽ മുസല്ലീൻ, അത്തരം നിസ്കാരക്കാർക്കാണ് വൈലാകുന്ന നരകം. അല്ലാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാഹ് ആലോചിച്ചു നോക്ക്, നിസ്കാരം എന്ന് പറയുന്നത് വലിയൊരു ഭാരമാണ്. ഇപ്പൊ മനുഷ്യൻ നിസ്കരിക്കാൻ പോകുമ്പോ എന്താ ചിന്തിക്കേണ്ടത്? അത് കഴിച്ചില്ലെങ്കിൽ പഠിച്ചോനെ ഞാനങ്ങ് മരിച്ചു പോയാൽ, നിസ്കരിക്കാത്ത മരിച്ചു പോയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകൂലേ എന്ന് ചിന്തിച്ച് നിസ്കരിക്കുന്നതിന് പകരം നിസ്കരിച്ചില്ലെങ്കിൽ അതൊരു വലിയ ഭാരമായിട്ട് പിന്നെ അവിടെ ബാക്കിയായി പോകും. ഇതാണ് നമ്മളെ ചിന്ത. നിസ്കാരം വലിയ ഭാരമായി പോയി അല്ലേ. നിസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക്, യഥാർത്ഥത്തിൽ ആരുമായുള്ള മുനാജാത്താണ്? ഇപ്പൊ ഈ സദസ്സിൽ നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി എന്തിനാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളും അവർ ഒരുമിച്ച് കൂടുന്ന ഒരു മജ്‌ലിസ് ആയപ്പോ ആ സയ്യിദമാരെ കാണാനും അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനും ബർക്കത്ത് എടുക്കാനും വേണ്ടിയാ നമ്മൾ വന്നതില്ലേ. അതുപോലെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ സയ്യിദന്മാരോട് ഒത്തുചേരാനും വേണ്ടിയാ നമ്മൾ ഈ സദസ്സിൽ വന്നത്. എന്നാ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിന്റെ പരിസരത്ത് കേരളത്തിൽ അറിയപ്പെട്ട ഏതെങ്കിലും ആലിമീങ്ങൾ വരുന്നു എന്ന് പറയുമ്പോ, സയ്യിദന്മാര് വരുന്നു എന്ന് പറയുമ്പോ നമ്മൾ ഓടിച്ചെല്ലുന്നു. എന്താ കാരണം? അവരൊന്ന് കാണാൻ കഴിഞ്ഞാൽ, അവരെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നാടിന്റെ ഭരണാധികാരിയായ മുഖ്യമന്ത്രി വരുന്നു,
എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ കാണാൻ വലിയ താല്പര്യമാണ്. നാ മുഖ്യമന്ത്രിയെ കാണല് മാത്രല്ല, മൂപ്പരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് പറഞ്ഞാലോ. എന്നാ പ്രധാനമന്ത്രി വരുത് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തോടുള്ള ബഹുമാനം കൊണ്ട് ആ സ്ഥാനത്തെ ബഹുമാനിച്ച് ആളുകൾ കാണാനും സംസാരിക്കാനും താല്പര്യപ്പെടും. അതേ സ്ഥാനത്ത് ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി വരുന്നു എന്ന് പറയുമ്പോ അവരെ കാണാനും അവരോടൊപ്പം സംസാരിക്കാനും നമ്മൾ താല്പര്യപ്പെടുന്നു. എന്താ കാരണം? അവരെ കയ്യിൽ താൽക്കാലികമായ ഭരണം ഉണ്ട് എന്നതാണ് കാരണം. അവരെ കയ്യിൽ ദുനിയാവുണ്ട് എന്നുള്ളതാണ് കാരണം. എന്നാൽ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുമായി ഒരടിമോ ആ ബന്ധം മുറിക്കാത്ത നിലക്ക് അഞ്ചു നേരം അവൻ അല്ലാഹുവിന്റെ മുന്നിൽ മുനാജാത്തിന് സംഭാഷണത്തിന് വേണ്ടി അവൻ നെയ്തേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോ ആർക്കും സമയമല്ല. നിസ്കരിക്കുകയാണെങ്കിലോ ഒരാത്മാർത്ഥതയില്ലാതെ നിസ്കരിക്കുന്നവരായി പലരും മാറിപ്പോയി. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. നിസ്കരിക്കുമ്പോ നമ്മളെ മനസ്സിൽ കടന്നു വരാത്ത ഒരു ചിന്തയില്ലല്ലോ. നിസ്കാരത്തിൽ കടന്നു വരാത്ത ബിസിനസ് ഇല്ല. നിസ്രത്തിൽ നിസ്കാരത്തിൽ കടന്നു വരാത്ത നഷ്ടങ്ങളില്ല. നിസ്കാരത്തിൽ ഓർമ്മിച്ചെടുക്കാത്ത വിഷമങ്ങളില്ല. മറിച്ച് എല്ലാ വിഷമങ്ങളും ഓർമ്മ വരുന്ന സ്ഥലം നിസ്കാരം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന സ്ഥലം നിസ്കാരം. എല്ലാ സന്തോഷവും ഓർമ്മ വരുന്ന സ്ഥലം നിസ്കാരം. എല്ലാ വിഷമവും മറന്നു കളയാൻ വേണ്ടി ചിന്തിക്കുന്ന സമയം അതും നിസ്കാരം. എല്ലാറ്റിനും പറ്റിയ സമയം, മനസ്സിനൊരു ഫറാഖ് കിട്ടുന്ന, വിശ്രമം കിട്ടുന്ന, മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്ന സമയം നിസ്കാരം. കാരണം നിസ്കാരത്തിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റൂല. നിസ്കാരത്തിൽ ഫേസ്ബുക്ക് നോക്കാൻ കഴിയില്ല. നിസ്കാരത്തിൽ സോഷ്യൽ മീഡിയ നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ എത്തിയാ പിന്നെ നിസ്കാരത്തിനെ കുറിച്ച് ആലോചിക്കാൻ നേരമില്ല മനുഷ്യന്. പിന്നെ ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കാനാ നേരം? ദുനിയാവിനെ കുറിച്ച് ആലോചിക്കാനാണ് സമയം. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ നിലക്ക് നമ്മളെ നിസ്കാരം മാറിപ്പോയി. നാ ഖുർആൻ പറയുന്ന ഫവൈലുല്ലിൽ മുസല്ലി, വൈലുല്ലിൽ മുസല്ലി, നിസ്കാരക്കാർക്കാണ് നരകം. അല്ലവീരവും എന്താണ് അവരെ നിസ്കാരത്തിന്റെ പ്രത്യേകത? അവരെ നിസ്കാരത്തിന്റെ പ്രത്യേകത ഖുർആൻ തന്നെ പറയുന്നു. അവരെ നിസ്കാരത്തിൽ ആത്മാർത്ഥതയില്ല. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഈമാനുള്ള വിശ്വാസികള് ആ നിസ്കാരം എത്ര പെട്ടെന്ന് നല്ല നിലക്ക് നിർവഹിക്കാൻ കഴിയും അത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. എന്നാ ഒന്നുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നിസ്കാരത്തിന്റെ വില അറിയാതെ പോയ ഒരു കൂട്ടം യുവാക്കൾ വളർന്നു വരുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് പോലും ഒന്ന് പള്ളിയിൽ കയറി നിസ്കരിക്കാനുള്ള ചിന്ത നമ്മളെ യുവാക്കളെ മനസ്സിലില്ലാതെ. നിസ്കരിക്കുമ്പോ പള്ളിയിൽ കയറിയിട്ട് കൂടെ നിസ്കരിക്കണം എന്ന ചിന്തയില്ലാത്തവർക്ക് നിസ്കാരത്തെ മറിക്കുന്നവരെ മറികടക്കുന്നു. നിസ്കാരത്തെ മറന്നുപോകുന്ന സമൂഹമായി നമ്മുടെ സമൂഹം അതപ്പതിച്ചു പോയി. അതാ പറഞ്ഞിട്ടില്ലെങ്കിലേ പറയേണ്ടത്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞില്ലേ ഈ നിരക്ക് നന്മയിൽ നിന്ന് അകത്തിൽ ദൂരീകരിച്ചു പോയപ്പോ നന്മയിൽ നിന്ന് അകന്നു പോയപ്പോ മനുഷ്യന് അതാപ് വരുന്ന വഴി കാണുന്നില്ല. എന്താണ് ഹദീസ്? അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആരെങ്കിലും അവന്റെ നിസ്കാരത്തെ ശ്രദ്ധിച്ചാൽ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് നിസ്കാരം, അഞ്ചു നേരത്തെ നിസ്കാരം മുറുകെ പിടിക്കുന്ന ആളുകളെ അല്ലാഹു തആല ആദരിച്ചു പോയി. അഞ്ച് കാര്യങ്ങൾ, ആ അഞ്ച് കാര്യങ്ങൾ, അഞ്ചു നേരത്തെ നിസ്കാരത്തെ ഒരു മനുഷ്യൻ മുറുകെ പിടിച്ചാൽ കൃത്യമായി നല്ല കൃത്യതയോടെയും നല്ല തഖ്വയോടെയും അല്ലാഹുവിൽ ലയിച്ചും ഒരാൾ അഞ്ചു നേരത്തെ നിസ്കാരത്തെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവൻ ആദരിച്ചു പോയി.
അതിലൊന്നാമത്തൊന്നാണ് വിശ്വാസികളെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തെ ഉയർത്തിപ്പെടുന്നത് ഈ ഒന്നാമത്തെ ആദരവ് എന്താണ്? അവന് ലഭിക്കുന്ന ഒന്നാമത്തെ ആദരവ് പണ്ഡിതന്മാർ പറയുന്നു, അവന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, ആപത്തുകൾ ഉയർത്തപ്പെടാൻ, വിഷമങ്ങൾ ഉയർത്തപ്പെടാൻ വലിയ കാരണമാണ് നിസ്കാരം കിട്ടിയോ. എന്റെ വയലുകൾക്കൊന്ന് ഒപ്പമാരെ, നമ്മുടെ നാട്ടിലെ പള്ളിയുടെ ഭംഗിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? നമ്മുടെ നാട്ടിലെ പള്ളിയിൽ എന്തെങ്കിലും സൗകര്യ കുറവുണ്ടോ? പള്ളിയിലെ ഉസ്താദിന് ബാങ്ക് കൊടുക്കാനുള്ള മൈക്കിന് ശബ്ദ കുറവുണ്ടോ? ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ കമ്മിറ്റിക്കാർ റെഡിയാണ്, നാട്ടുകാർ റെഡിയാണ്, അതിന് പിരിവെടുക്കുന്ന ഉസ്താദും റെഡിയാണ്, പിരിവ് കൊടുക്കുന്ന മുതലാളിമാരും റെഡിയാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ മൈക്ക് വെക്കാനും നമ്മൾ റെഡിയാണ്. എന്നാൽ ചോദിക്കട്ടിയോ, ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് ചിന്തിക്കുന്നു മോമിനീങ്ങളെത്ര? ചിലരുടെ സ്വഭാവം കണ്ടാൽ തോന്നും വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം പള്ളി പോകാൻ പറ്റൂല. എങ്ങനെ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം പള്ളി കയറാൻ പറ്റൂല എന്ന് തോന്നും? എന്താ കാരണം? ആ നിലക്ക് അടുത്ത വെള്ളിയാഴ്ച ആകാതെ പള്ളിന്റെ ഭാഗത്ത് തന്നെ പോകൂല, പള്ളിന്റെ മുന്നിൽ കൂടെ പോയാലും പള്ളി കയറൂല. എന്താ കാരണം? പള്ളി കയറാൻ പറ്റൂല. ഞാൻ മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോകുമ്പോ കാറിലാണ് പോകുന്നത്. എന്റെ കൂടെ അന്ന് വണ്ടി ഓടിക്കുന്ന വണ്ടിയുടെ ആള് ഡ്രൈവർ, ഞാൻ അയാളോട് പറഞ്ഞു, നമ്മൾ അസറസ് കേൾക്കാൻ വേണ്ടി തളിപ്പറമ്പിൽ ഒരു പള്ളി കയറുന്നത്, ചെറുപ്പക്കാരനാണ്, എനിക്ക് പുതിയ പരിചയമാണ്, അയാൾ ആദ്യമായിട്ടാണ് എന്റെ കൂടെ വരുന്നത്. അപ്പൊ ഞാൻ പള്ളിയുടെ അടുത്ത് തീർപ്പോ, ഞാൻ പറയുമ്പോ ഇവിടെ കയറി അസറസ്കരിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് നിങ്ങൾ നിസ്കരിച്ചിട്ട് വന്നു? ഞാൻ ചോദിച്ചു, നീ ജമ്മാക്കിയതാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ല ഞാൻ ജമ്മാക്കിയതല്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും ഞാൻ വീട്ടിൽ പോയി നിസ്കരിക്കാം, നമുക്ക് എന്നാല് അവിടെ നിങ്ങൾക്ക് വേണ്ട ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തുതരാം. ഞാൻ പറയാം, നമുക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം, പള്ളിയിൽ നിന്ന് കണ്ട നിസ്കാരം നമുക്ക് വീട്ടിൽ കയറി നിസ്കരിക്കാം. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, അല്ല അങ്ങനെയല്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദി. ഞാൻ ചോദിച്ചു, നീയാണ് എന്റെ കൂടെ വരുന്നത്? നീ ബിസിനസിന് വേണ്ടി വന്നതാണോ എന്റെ കൂടെ? നിസ്കരിക്കാൻ പറ്റൂല എന്നാ എന്നോട് പറയുന്നത്? ഞാൻ ചോദിച്ചു, അല്ല മോനെ നിനക്കെന്താ പറ്റിപ്പോയത്? അല്ല ഞാൻ ലോറൊക്കെ നിസ്കരിച്ചിട്ട് എനിക്ക് അസർ നിസ്കരിക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചു, അല്ല പുതിയ പാർട്ടി എന്തെങ്കിലും തുടങ്ങിയതാ? അസർ പറ്റാത്ത പുതിയ എന്തെങ്കിലും പാർട്ടി തുടങ്ങിയതാ? അല്ല അത് എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, മോനെ കുളിച്ചാൽ എന്തായാലും നിസ്കരിച്ചോളൂ, നീ പെണ്ണൊന്നുമല്ലല്ലോ, നിനക്ക് നിസ്കരിക്കാൻ പറ്റാത്തൊരു അവസരം ഉണ്ടാകാന്, നീ പെണ്ണൊന്നുമല്ലല്ലോ, ഏറി വന്നാ കുളിച്ചാൽ മതിയാവൂലേ? അപ്പൊ ഇയാൾ ഒന്ന് കുളിച്ചിട്ടും കാര്യമില്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്നു. ഞാൻ പറഞ്ഞു, എന്നാ ഒരു പണിയുണ്ട്, അൽഹംദുലില്ലാ അള്ളാന്റെ ഒഫിക്കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം, നീ ഇവിടുന്ന് ബസ്സിന് കയറി പോയിക്കോളൂ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, വേണ്ട എന്നാ ഞാൻ കൂടി നിസ്കരിക്കാൻ വരാതെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ ഈ നിലക്ക് നിസ്കാരത്തിൽ നിന്ന് അകന്നു പോകുന്ന രൂപത്തിൽ, നിസ്കാരത്തിന് കാരണമില്ല, എന്താ നിസ്കരിക്കാത്തത്? കാരണമൊന്നും പറയാനില്ല, അതേ നിസ്കരിക്കാൻ എന്തെങ്കിലും ശുദ്ധി വരുത്തേണ്ടതുകൊണ്ടോ അല്ലെ ഒതുവെടുക്കേണ്ടതുകൊണ്ടോ കുളിക്കേണ്ടതുകൊണ്ടോ ഒന്നല്ല, പിന്നെ നിസ്കരിക്കാനുള്ള മടി. നമ്മുടെ സമുദായം എങ്ങനെ ആയിപ്പോയി? ഒരു കൂട്ടം ആളുകൾ റമദാനില് മാത്രം നിസ്കരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, നിങ്ങളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല. മലപ്പുറം ജില്ലക്കാരി എന്ന് പറയുന്നത് നല്ല തക്കവയിൽ മുൻപന്തിയിൽ ഉണ്ടാകേണ്ട സമൂഹമാണ്, കാരണം വലിയ വലിയ ഔലിയാക്കൾ ജീവിച്ച നാടാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും അത്ര ചെറുപ്പക്കാരൊന്നും ഉണ്ടാകില്ല എന്ന് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം പോലെ ആകട്ടെ എന്ന് ഞാൻ ഓർക്കുന്നു. എന്താ ആമീൻ വേണ്ടേ? വിശ്വാസം പോലെ ആണ്ടേ? അള്ളാഹു തആല ചെറുപ്പക്കാരൊക്കെ നന്നാക്കി തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ പേരുള്ള വിശ്വാസികളെ, റമദാനിൽ പള്ളിയിൽ കയറിയ പിന്നെ പള്ളി കയറൂല. ഞാൻ ഈ അടുത്ത് അത്ഭുതപ്പെട്ടു പോയി, ഷാർജയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അവിടെ അവരെ കൂടെ താമസിക്കുന്ന അമുസ്ലിമായ ഒരു സുഹൃത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദേശ രാജ്യത്ത് അങ്ങനെയൊന്നും ആരും നോക്കാറില്ല, ഇവിടെയും ആരും നോക്കാറില്ല. പിന്നെ കുറച്ച് തീവ്രവാദികളുണ്ട്, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും ഇനി അതല്ല ഇസ്ലാമിനോട് തെറ്റിദ്ധാരണയും ഇല്ല. പിന്നെ രാഷ്ട്രീയത്തിൽ മുതലെടുക്കാൻ വേണ്ടി വെറുതെ അത്തരം ആളുകളെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ, അവരൊന്നും ഒരിക്കലും ഇവിടെ കാലകാലം ജീവിക്കുമെന്ന് വിചാരിക്കേണ്ടില്ല. എല്ലാരും മരിച്ചു, മരിക്കാത്തൊരു മനുഷ്യരും ഇവിടെ ഇല്ലല്ലോ. അതെങ്കിലും ഒന്ന് ആലോചിച്ച് മനുഷ്യർ നന്നായിക്കൂടെ ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതൊക്കെ ഫാസിസ്റ്റ് ജീവിതം ഭരണകൂടം ഇവിടെ കഴിഞ്ഞുപോയി.
കാലത്തു ജീവിച്ചിരുന്ന വലിയ ഫാസിസ്റ്റ് ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. ഫിർഔനെ ഇപ്പൊ കാണണമെങ്കിൽ നിങ്ങൾക്കറിയോ, ഒരു ദിവസത്തെ ദിവസക്കൂലി കൂടി വേണ്ട. നമ്മളെ നാട്ടിൽ തേപ്പിന്റെ പണിക്ക് പോയാല് അതുപോലെ നമ്മളെ നാട്ടിൽ കണ്ടം കൊത്താൻ പോവാന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിലൂടെ എന്താ പറയാ, പാടം കൊത്താൻ പോവാന്ന് പറയാ. പാടം കൊത്താൻ പോവാ, കൊത്താൻ പോവാന്ന് അറിയില്ലേ, അല്ലെ കൊച്ചാൻ പോവാന്ന് പറയാ. ഈ പാടം കൊത്താൻ പോകുന്ന ആളുകള്, അങ്ങനെ പെയിന്റ് അടിക്കാൻ പോകുന്ന ആളുകള്, നമ്മളെ നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ദിവസവും കൂലി വാങ്ങി പണി എടുക്കുന്ന ആളുകളില്ലേ, കൂലിപ്പണി പറയാ, മോശമായ ഉണ്ടല്ല, ദിവസവും കൂലി കിട്ടും, മാസം അകത്ത് കണ്ട. അങ്ങനെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന പണിയുണ്ടല്ലോ, അപ്പണവും കൂടി വേണ്ട. ഇന്ന് ഫിർഔനെ കാണാൻ ഈജിപ്തിലെത്തി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു 500 രൂപ പോലും വേണ്ട. ഫിർഔൻ ഒന്ന് കയറി കണ്ടോ, കാണണം എന്ന് വിചാരിച്ചാൽ കയറിയാൽ ആർക്കും കാണാ, അവന്റെ ബോഡി ഇങ്ങനെ വെച്ചിട്ട് വിൽപ്പന നടത്തുകയാണ് ഈജിപ്തിന്റെ ഭരണാധികാരികള്. അവരെങ്ങനെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഏതൊക്കെ ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ കഴിഞ്ഞുപോയി, ഏതൊക്കെ മുതലാളിമാർ ഇവിടെ സപ്പോർട്ട് ചെയ്തിരുന്നു, കാറും മുതലാളി കഴിഞ്ഞുപോയി. ഇവിടെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ ആ കാറും മുതലാളി എന്തൊക്കെ ചെലവഴിച്ചു നോക്കി ഇവിടെ. എന്നിട്ടോ ഈ ആശയത്തിലൂടെ നിങ്ങൾ കേട് വന്നോ, അങ്ങനെ ഏതെങ്കിലും ആളുകളൊന്നും എവിടെന്നെങ്കിലും ചെറിയ ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഈമാൻ തകർന്നു പോകൂലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ വലിയ വലിയ മത ആളുകളൊക്കെ പറയുന്ന മല പോലെയുള്ള പ്രശ്നം, ആ പ്രശ്നം തലയിൽ വന്ന് വീണ് നോക്കാമാകട്ടെ. ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു വിശ്വാസി പറയോ ഞാൻ ഈമാനില്ലാത്തവനാണ് പറയാൻ? ഒരു മുസ്ലിമിനെയും കിട്ടൂല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഈ ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളെ ഈമാൻ ഊരിക്കൊണ്ടുപോകാമെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഈമാൻ എന്ന് പറയുന്നത് അവര് മനസ്സിലാക്കിയത് പോലെയുള്ള ഈമാൻ അല്ല, വിശ്വാസികളെ ഈമാൻ എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോഴേക്ക് എല്ലാവരും പേരും മാറ്റിയത് വരുമെന്നൊന്നും ആരും കാത്തിരിക്കണ്ട. മറിച്ച് അത്തരം ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ ഏതെങ്കിലും പ്രയോഗങ്ങളും അവരുടെ വേഷം നോക്കിയുള്ള സംസാരങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാമിന് മുതൽക്കോട്ടാകും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇസ്ലാമിനെ എത്രത്തോളം അവർ കുറ്റപ്പെടുത്തുന്നുണ്ടോ, ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ അറിയാൻ താല്പര്യപ്പെടാൻ ഒരു കാരണമാകും. ഈ മതത്തെ അറിയുന്ന ഒരു മനുഷ്യൻ, മനുഷ്യത്വമുള്ളവരും ചിന്തിക്കുന്നവരുമാണെങ്കിൽ ഈ മതത്തിന്റെ ആശയത്തെ അറിഞ്ഞാൽ ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ലോകത്ത് ആ ഒരാശയം ജനങ്ങളിലെത്തിയാൽ ആളുകൾ ഇസ്ലാമിലേക്ക് തുരുതുരാ കടന്നു വരുമെന്ന ബോധമുള്ളത് കൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാമിനെതിരെ ഒരു കൂട്ടം ആളുകൾ നുഴഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിലോ, അങ്ങനെ ഇസ്ലാമിനെ ഒരു തീവ്രവാദത്തിന്റെ പക്ഷമാക്കി മാറ്റി നിർത്തിയില്ലെങ്കിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. നിങ്ങൾ അമേരിക്കയിലുള്ള ആളുകളോട് ചോദിച്ചു നോക്ക്, അതുപോലെ യൂറോപ്യൻ കൺട്രികളിൽ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്ക്. ഞാൻ അവിടെ എവിടെയും പോയിട്ടില്ല, അതിന്റെ പേരിൽ ഇനി ആരും എന്നോട് ഉറപ്പുപിടിക്കുകയും എന്നോട് വാളു പിടിക്കാനും വരണ്ട. ഞാൻ ഇതുവരെ അവിടെയൊന്നും പോയിട്ടില്ല. പക്ഷേ അതിങ്ങനെ പറയാനുള്ള കാരണവും നിങ്ങൾക്ക് പറയുമ്പോ മനസ്സിലാകും. അവിടെയുള്ള ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ പുറത്ത് നമ്മുടെ നാടുകളിൽ പിച്ചക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത് പോലെ പള്ളിയിലെ ഇമാമിനെ കാത്ത് ഷഹാദത്ത് കലിമയെല്ലാം ആളുകൾ കാത്തിരിക്കുകയാണ്. എന്താ കാരണം? അവർ വായിച്ച് അറിഞ്ഞപ്പോ ഈ മതത്തിന്റെ മഹത്തായ ആശയത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവർക്ക് ഈ മതത്തിന്റെ ആശയത്തോട് കൂറുകളെത്താൻ തോന്നുകയും ഈ മതത്തിന്റെ ആശയത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിന് തീവ്രവാദത്തിന്റെ മതമായി മുദ്രകുത്താൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക ലോകത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന വാചകം തന്നെ സമാധാനം നൽകുന്ന വാചകമാണ്. ലോകത്ത് സമാധാനം പഠിപ്പിക്കുകയും സമാധാനത്തിന് പ്രാധാന്യം നൽകുകയും സമാധാനത്തിന് വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മതം, ഇതുപോലെ വേറെ ഏത് കാണാനുണ്ട് വിശ്വാസികളെ? ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത് അവരെപ്പോഴും സമാധാനം മാത്രമേ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു മതത്തിന്റെ ആശയക്കാരത് കഴിയൂ. ഒരു മതത്തെ അംഗീകരിക്കുന്നവന് അവരെ സമാധാനം ആഗ്രഹിക്കാനേ കഴിയൂ. അതല്ലാതെ തീവ്രവാദം പറയുന്നവൻ അവൻ ഒരിക്കലും ഒരു മതത്തിന്റെയും ആശയക്കാരൻ അല്ല. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരി ഇവിടെ കഴിഞ്ഞുപോയി. അങ്ങനെ ഏതൊക്കെ ധിക്കാരികൾ ഇവിടെ കഴിഞ്ഞുപോയി? ആ ധിക്കാരികളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ട് ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ധിക്കാരികൾ വന്നിട്ട് അവരൊക്കെ ഈമാനൂരിപ്പോയോ?
നിങ്ങൾ നോക്ക്, മഹദിയായ ആസിയ ബിബി റളിയല്ലാഹു അൻഹാ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ച പെണ്ണല്ലേ, ഫിറഔനിന്റെ ഭാര്യയായിരുന്നില്ലേ, ഈമാനിനു വേണ്ടി ഫിറഔനിന്റെ കൊട്ടാരം വരെ ഒഴിവാക്കാൻ ഉമർ റളിയായി. എനിക്ക് ഈമാനാണ് വലുത്, എന്റെ രാജ്ഞി പദവി എനിക്ക് വലുതല്ല. മറബല്ലാഹു മസലൻ ഇല്ലദീ രാമനു മ്രാത ഫിറഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. حبيبي نبي محمد رسول الله صلى الله عليه وسلم نغلا امه പരിചയ പെടുത്തിയില്ലേ, ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയില്ലേ, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയെ എഴുതിയിച്ചു, പക്ഷേ ആ കൊട്ടാരത്തിൽ രാജ്ഞി പദവി വേണ്ടാന്ന് വെച്ചു. എന്താ കാരണം? ഫിറഔന് പറഞ്ഞ വാചകം അംഗീകരിക്കാൻ റെഡിയായില്ല. എന്താ ഫിറഔൻ പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅലാ. എങ്ങനെ? ഞാൻ വലിയ പടച്ചവനാണ്. അപ്പൊ ചെറിയ പടച്ചവന്മാര് വേറെ കുറെ ഉണ്ട്. അവരൊക്കെ വലിയ പടച്ചവനായവൻ അല റബ്ബുക്കുമുല്ല, വലിയ പടച്ചവനൊന്നും ഇനി വേറെ വരാനില്ല. കൊട്ടാരത്തിലെ ജീവിച്ച രാജ്ഞി പദവിയുള്ള ആ ഉമ്മ പറഞ്ഞു, റബ്ബിബിനി ഇന്തക ബൈതൌ ഫിൽ ജന്നാ, എനിക്ക് വേണ്ടത് ദുന്യാവിലെ സ്വർഗമല്ല, ദുന്യാവിലെ സ്വർഗം കാണുന്നില്ലേ, ജലദോഷമാണ്. ദുന്യാവിലെ സ്വർഗം എന്ന് പറയുന്നത് ജലദോഷത്തിന്റെ ലോകമാണ്, പനിയുടെ ലോകമാണ്, തലവേദനയുടെ ലോകമാണ്, രോഗങ്ങളുടെ ലോകമാണ്, പേര് കിട്ടാത്ത രോഗങ്ങളുടെ ലോകമാണ്, പേര് കിട്ടിയാൽ തന്നെ മരുന്ന് കിട്ടാത്ത ലോകമാണ്. എന്നാ സ്വർഗമോ? മരുന്ന് വേണ്ട, ചികിത്സ വേണ്ട, ഡോക്ടർ വേണ്ട, അവിടെയുള്ള കള്ളിന് മസ്തില്ലാത്ത ലോകമോ? ആ നിലക്ക് പുണ്യമായ വീടാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ഒരു വീട്, റബ്ബി ബിനിലി ഇന്തക ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് മതി, എനിക്കതാണ് പുണ്യം. ഇവിടെയുള്ള കൊട്ടാരത്തിന് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എത്രയായാലും ഈ കൊട്ടാരം വിട്ടുപോകണം അല്ലേ? എത്രയായാലും കൊട്ടാരം വിട്ടുപോകണ്ടേ? എത്രയായാലും കൊട്ടാരം വിട്ടുപോകണം. ഒരു തോന്നിരിക്കെ എന്തിൻ്റെങ്കിലും പേരിലാകാം, ഏതെങ്കിലും അക്രമകാരികളായ ഭരണാധിയുടെ കാരണത്താലാകാം. ഇനി അതല്ല, അക്രമകാരിയായ ഭരണാധികാരിയല്ലേ, ഹാർട്ട് അറ്റാക്ക് കാരണമാകാം. നിങ്ങൾ കണ്ടില്ലേ, പൗരത്വ ഭേദഗതിക്ക് എതിരെ ആ ബില്ലിനെതിരെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു പോയി. ഈ കഴിഞ്ഞ ദിവസങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ഏകദേശം 3-4 ദിവസങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അയാൾക്ക് മരണത്തിന്റെ സമയത്തിയപ്പോ അയാൾ മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്കും നമുക്കും അതുപോലെ ദീനീച്ചിട്ടയിലായി ജീവിക്കുന്ന സർവ്വഭൂമിനികൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈമാനുള്ള വിശ്വാസികളെ, മരണത്തിന്റെ സമയത്തിയാൽ എന്തായാലും പോകണം. ഞാൻ ഇന്നലെ ഒരു കല്യാണ വീട്ടിൽ പോയി. അപ്പൊ ഒരാൾ അവിടെ നിന്നോട് ചോദിച്ചു, അല്ല ഇനി എന്തൊക്കെയാ ആവുക? ഞാൻ ചോദിച്ചു, എന്താകാനാ? അല്ല പോകേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കരുത്, പോകുന്നുണ്ട്, നമ്മളെല്ലാരും ഉണ്ടാവൂലേ, ഇപ്പൊ തന്നെ അതിന് വേദാറാകണോ? അങ്ങനെ പേടിക്കാൻ പാടുണ്ടോ? ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം? എന്താ അവന്റെ വിശ്വാസം? എന്താണ്? എല്ലാം അവൻ കണക്കാക്കി വെച്ചിട്ടില്ലേ? അള്ളാഹു എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ എന്താ പേടിക്കേണ്ട ആവശ്യം? എന്തായാലും കണക്കാക്കിയത് നടക്കും. പിന്നെ പേടിക്കുന്ന സമയം വെറുതെ നഷ്ടപ്പെടുന്നല്ലാതെ ജീവിക്കുന്ന സമയത്ത് നല്ല ഹാപ്പിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചാൽ അത് മതിയാകൂലേ മനുഷ്യന്? അതേ സ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കൊറേ ബേജാറ്. ചില ആളുകൾക്ക് അങ്ങനെയാണ്. എന്താണ് ബേജാറ്? കുട്ടികളില്ല. കുട്ടികളില്ലാത്തപ്പോ പഠിച്ചവനെ ഒരു മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യക്ക് ഗർഭമായില്ലല്ലോ, ഒരു മാസം ആവുമ്പോഴേക്കുന്ന ബേജാറാണ്.
എന്നിട്ടോ പഠിച്ചോനെ മക്കളായില്ല മക്കളായില്ല മക്കളായില്ല. വേജാറ് ഒരു മാസം കഴിഞ്ഞ്, രണ്ട് മാസം കഴിഞ്ഞ്, മൂന്ന് മാസം കഴിഞ്ഞ്, നാല് മാസം കഴിഞ്ഞ്, ആറ് മാസം കഴിഞ്ഞ്, ഇങ്ങനെ മാസം കൂടുന്നതിനനുസരിച്ച് ഇയാളെ ബേജാറിന്റെ ബെൽപ്പ് ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു, കുട്ടിയായില്ല. പിന്നെ കാണുന്ന ഉസ്താദ്മാരോടൊക്കെ പറയാൻ തുടങ്ങി, ഇതുവരെ പിടിച്ചു വെച്ചതായിരുന്നു, മക്കളായിട്ടില്ല. ഒരു കൊല്ലായി അല്ലേ, ഒരു കൊല്ലം കഴിഞ്ഞു വന്നിട്ട് മക്കളായില്ല. പിന്നെ രണ്ടു കൊല്ലായി പഠിച്ചോനെ തീരെ സമാധാനം ഇല്ല. ദ്വാരക്കാൻ പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്ക് മനുഷ്യന്റെ ബേജാറ്. അങ്ങനെ അൽഹംദുലില്ല, രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഭാര്യ ഗർഭിണിയായി, പ്രസവിച്ചു. മൂന്ന് വർഷം കഴിയുമ്പോഴേക്ക് അൽഹംദുലില്ല നല്ലൊരു കുട്ടിയെ കിട്ടി. കുട്ടിയെ കിട്ടിയപ്പോ അതാ ജലദോഷം. പിന്നെ അതിനും പേടി തന്നെ, പഠിച്ചോനെ ജലദോഷം അല്ലേ ഉള്ളൂ, അതിന്റെ അപ്പുറം വേറെ എന്തോ കൊണ്ടോളി പഠിച്ചോനെ. ഇങ്ങനെ പേടിച്ച് ഇവൻ കൊണ്ടുപോയി കുട്ടിയെ. കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോ ഇങ്ങനെ പേടിയാണ് പഠിച്ചോനെ, ഇവനെന്താ ആകുക. അങ്ങനെ ഭയത്തിലങ്ങ് കഴിഞ്ഞു പോയാൽ നിന്റെ ജീവിതം നഷ്ടത്തിലാണ്. അതേ സ്ഥാനത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും പ്രതീക്ഷയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഭയം വേണം, അതോടൊപ്പം തന്നെ നല്ല പ്രതീക്ഷയും വേണം. നല്ല പ്രതീക്ഷ വേണം, അല്ലാഹു തആല എന്നെ കൈയൊഴിക്കില്ല എന്ന പ്രതീക്ഷ. ആ റബ്ബിനേക്കാൾ വലിയൊരു ഭരണാധികാരി ഇവിടെ ഇല്ലേ? ആ റബ്ബിനേക്കാൾ കഴിവുള്ളവര് ഇവിടെ ആരുമില്ലേ? ആ റബ്ബ് കൊടുക്കുന്നത് തടയാൻ കഴിയുന്നവരില്ലേ? ആ റബ്ബ് തടുത്തത് വാങ്ങിച്ചു തരാനും കഴിയുന്നവരില്ലേ? ഈ ബോധത്തോടുകൂടെ അല്ലാഹു ഇല്ലാതെ ജീവിക്കുന്നവൻ അവനല്ലേ വിശ്വാസി എന്ന് പറയുന്നത്. ആ നിലക്ക് ജീവിക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന് പറയുന്നത്. ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ ഭയപ്പെടാൻ പാടില്ല മനുഷ്യൻ. മറിച്ചോ നല്ല പ്രതീക്ഷ വേണം. എവിടെ? അല്ലാഹുവിൽ പ്രതീക്ഷ വേണം, അവനല്ലേ എല്ലാം കൊടുക്കുന്നവൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വലിയ ഭരണാധികാരികളൊക്കെ ഇവിടെ കഴിഞ്ഞുപോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഖാറൂൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ കുറിച്ച്, എന്താണ് ആ ഖാറൂൻ എന്ന് പറയുന്ന മുതലാളിയെ കുറിച്ച്. ആ ഖാറൂൻ മുതലാളിയുടെ വീട്ടിൽ ഒരു റൂം മുഴുക്കെ അയാളെ ചാവിയുണ്ട്. എങ്ങനെ? ഒരു കൊട്ടാരത്തിന്റെ ചാവി സൂക്ഷിക്കാൻ ഒരു റൂം ഫുള്ളാണ്, അതിന് സ്ഥലമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടുന്ന വലുപ്പുള്ള കൊട്ടാരമായിരുന്നു. എന്ത് കൊട്ടാരം ഉണ്ടായിട്ട് എന്നാ കഴിയും? കൊട്ടാരവും കാറൂണ്യം കാണാനുണ്ടോ? ഭൂമി എങ്ങ് വേഗീതാകുമെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ കിടന്ന കുറെ പറയാനുണ്ട്, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഭൂമി അങ്ങ് വീഴ്ന്ന ഭൂമി അങ്ങ് വീഴ്കി. ആലോചിച്ചു നോക്കൂ, ഈമാനുള്ള വിശ്വാസികളെ, ആ നിലക്ക് അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ച് നല്ല ഈമാനോടെ മുന്നേറലും. അവിടെ മനുഷ്യൻ പതറിപ്പോകാൻ പാടില്ലേ? ഞാൻ എവിടെ തോറ്റുപോകും എന്ന് ചിന്തിക്കാൻ പാടില്ലേ? ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പേടിക്കേണ്ടത് ആരെയാ? അല്ലാഹുവിനെ പേടിക്കണം. അങ്ങനെ പേടിച്ചാലോ അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നു, അവർക്ക് ദുനിയാവിലും സന്തോഷമാണ് പോരാ, ആഖിറത്തിലും സന്തോഷമാണ്. അള്ളാഹുവിനെ ഭയത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് ദുനിയാവിലും സന്തോഷമാണ്, ആഖിറത്തിലും സന്തോഷമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ആദ്യമായി ഉണ്ടാകേണ്ട സ്വഭാവം ഞാൻ പറഞ്ഞു. എന്റെ വയലുകൾ കൊന്ന ചെറുപ്പക്കാരി, എന്റെ വയലുകൾ കൊന്ന പെങ്ങന്മാരി, അഞ്ചു നേരത്തെ നിസ്കാരം ഇത് മുറുകെ പിടിക്കണേ. ഇതില്ലാത്തവൻ വലിയ കേടുപാട് പറ്റിയ ഈമാൻ. പ്രത്യേകിച്ച് എന്നെ ചെറുപ്പക്കാരികളായ പെങ്ങന്മാരോട് പറയുന്നു, നിങ്ങൾ കോളേജിൽ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ഇയാള് പഠനം നിഷേധിച്ചു എന്ന് പറഞ്ഞു ചെറുപ്പനികള് കേസ് വരും, അല്ലെങ്കിൽ എന്റെ പേരിൽ കുറ്റം പറയും. നിങ്ങൾ പഠിക്കും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ പെങ്ങളേസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പഠനത്തിലൊരു ബറക്കത്തും ഇല്ല. ആസറിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിനൊരു ബറക്കത്തും പറയാനില്ല. പോരാ, ജോലിയുടെ പേരിൽ അസ്തഗ്ഫിറുല്ലാഹ് അൽഅലീം, ജോലിയുടെ പേരിൽ നിസ്കാരം കലാക്കാൻ വകുപ്പിട്ടു എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരില്ലേ? ഈ അടുത്തൊരാളെല്ലാം ഫോണിൽ വിളിച്ചു, എന്നിട്ട് ഇയാളിലൂടെ പറഞ്ഞു, തീരെ വിശ്രമമില്ലാത്ത ജോലിയാണ്, തീരെ സമയം കിട്ടാത്ത ജോലിയാണ്. രാവിലെ 8 മണിക്ക് കയറിയാൽ വൈകുന്നേരം 6 മണി വരെ ഫ്രീയായി കിട്ടില്ല. നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, പക്ഷേ ലഹ്റ് നിസ്കരിക്കാൻ ജോലിയുടെ പരിസരങ്ങളിൽ സ്ഥലം കിട്ടാനില്ല. ലഹ്റ് അസറുകളിലൂടെ നിസ്കരിക്കാൻ വല്ല വകുപ്പും കാണിച്ചു തരുമോ?
ഞാൻ ഇയാളോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് രാവിലെ 9 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് കയറിയാ നിങ്ങൾക്ക് ലോഹറ് നിസ്കാരം അസറിലേക്ക് പിന്തിപ്പിക്കണം അല്ലേ? എത്രയാ അസറിലേക്ക് ലോഹറ് നിസ്കരിക്കാനുള്ള സമയം? ഏറ്റവും ചുരുങ്ങിയത് 1 മിനിറ്റ് മതിയാകുമോ? ഇയാള് പറഞ്ഞത് ധാരാളം വേണം, അത്ര വേണ്ട, ദാദി 5 മിനിറ്റും ആവശ്യമില്ല. ശരിയാണ്, കൊറേ നിസ്കരിച്ചു, പ്രാക്ടീസ് ഉള്ളതല്ലേ? നീ ഏത് റക്അത്ത് തറാവീഹ് 20 മിനിറ്റ് കഴിയുന്നതിന്റെ മുമ്പ് തീർക്കാൻ കഴിയുന്ന ഉസ്താദിനെ അന്വേഷിക്കുന്ന നാട്ടുകാരില്ലേ നമ്മളെ കേരളീയ സമൂഹം? അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് വേണ്ടി വരൂല അല്ലേ? ഉസ്താദിനെ തെരഞ്ഞെടുക്കുമ്പോ 1 റക്അത്തിന് 1 മിനിറ്റ്, അതിന് കൂടെ കൂടുതൽ എടുത്താൽ അടുത്ത വർഷം മൂലയിൽ പറ്റൂല അല്ലേ? ഏറ്റവും ചെറിയ സൂറത്താകണം, അത് അലന്തര കൈഫ തന്നെ 2 വട്ടം ഓതിയാലും സാരമില്ല, ഇതല്ലേ നമ്മളെ തീരുമാനം? അങ്ങനെ നിസ്കരിച്ചു തരാൻ പറ്റുന്ന വലിയാരുണ്ടോ? എത്രയും ശമ്പളം കൊടുക്കുക? എന്നാ ഖുർആൻ മുഴുവൻ ഓതിയിട്ട് വരുന്ന ഹാഫിലിയർ വന്നാലോ? നിങ്ങൾ ഹാഫിൽ അല്ലായിരിക്കും, ഞങ്ങൾ ഇറങ്ങാനാക്കണ്ടോ അല്ലേ? നിങ്ങൾ ഹാഫിലാണ്, നിങ്ങൾ ഒറ്റ ഓതി നിസ്കരിച്ചു വിളി, ഞങ്ങൾ ഇറങ്ങാനാക്കണ്ട. അങ്ങനെയാ നമ്മളെ നിസ്കാരം. എന്നാൽ ഈ മേലുള്ള വിശ്വാസികളെ ഇയാളോട് ചോദിച്ചപ്പോ എത്രയാ ഇന്റർവെല്ലി? ഇയാൾക്ക് സമയം കിട്ടുമ്പോൾ എത്ര? 15 മിനിറ്റ്. ഞാൻ ചതം തിരാ ചെലവഴിക്കുന്നു, 15 മിനിറ്റ് എനിക്ക് ഉച്ചഭക്ഷണം കഴിക്കണ്ടേ? ഇയാളെ ചോദ്യം. ഞാൻ ചതം അസറിന്റെ ശേഷം മഗ്‌രിബിലേക്ക് ജമാക്കിയാലോ? രാവിലെ നാസ്ത കഴിച്ചിട്ട് മഗ്‌രിബിന്റെ കൂടെ അങ്ങ് ഭക്ഷണം കഴിച്ചാലോ പറ്റുമോ? അയാള് പറഞ്ഞു, വിശക്കൂലേ, 15 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണോ? 15 മിനിറ്റ് നിസ്കരിക്കാൻ പോലും സമയമില്ലാത്ത ഇയാൾക്ക് 15 മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ വേണം. ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരില്ലോ, എന്നാലും 15 മിനിറ്റ് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നാലും നിസ്കരിക്കൂല. അതെങ്ങനെങ്കിലും ഒന്ന് ജമ്മായി കിട്ടാൻ മൊയ്ലിയന്മാരെടുത്ത് ഏതെങ്കിലും മസാലുണ്ടോ എന്ന് അന്വേഷിച്ചെടുക്കേണ്ടി. ഓ വിശ്വാസികളെ, ഈ നിലക്ക് നിസ്കാരത്തിലെ പൂച്ചിത്തള്ളുന്നവരായി നമ്മള് മാറിപ്പോയ ലോകസിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട ഒരു മുസ്ലിം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സമൂഹത്തിന് അവിടുത്തെ ആദ്യമായി നിർബന്ധമാക്കപ്പെട്ടത് ഈമാനുള്ള വിശ്വാസികളെ 5 നേരത്തെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിന് വില കൽപ്പിക്കാതെ നമ്മുടെ സമുദായം പിറകോട്ട് പോയി. പഠനത്തിനോട് വില, ജോലിക്കാരുടെ വില നിസ്കാരത്തിന് വില കൽപ്പിക്കാനാണല്ലോ. എന്റെ വാലുകൾ കൊന്ന പെങ്ങന്മാരെ, നിങ്ങളെ കോളേജിലെ പഠനത്തിനിടയിൽ നിങ്ങളെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിങ്ങൾ സമ്പാദിക്കുന്ന നഷ്ടം ചെറുതാണെന്ന തെറ്റിദ്ധാരണ വേണ്ട, ചെറുതാണ് എന്ന ധാരണ വേണ്ട. 5 നേരത്തെ നിസ്കാരം ഒരു മനുഷ്യൻ മുറുകെ പിടിച്ച് കഴിഞ്ഞ അവൻ 5 കാര്യങ്ങൾ, അതേ അതേ 5 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ലഭിക്കാൻ ഒരു കാരണമായി പോയി. അതിലൊന്നാമത്തത് പറയുന്നു, അവന്റെ ജീവിതത്തിലെ കുടിസുകൾ ഉയർന്നു പോകാം, അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉയർന്നു പോകാം, അവന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ ഉയർത്തപ്പെടാം. 5 നേരത്തെ നിസ്കാരം കാരണമാണ്. ചെറ്റക്കുടലിലാ ജീവിതം എന്ന് ഞാനിപ്പോ പറഞ്ഞാൽ കൈവക്കാൻ എത്ര ആളുകൾ ഉണ്ടാകും? ചെറ്റക്കുടലിൽ ജീവിക്കുന്ന എത്ര ആളുകൾ എന്റെ സഹസിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ കൈവക്കാൻ എത്ര ആളുണ്ടാവും എന്റെ സഹസിൽ? ഓലമേഞ്ഞൊരൊറ്റ വീട് കാണാനില്ല അല്ലേ? ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരുപാട് ഓലമേഞ്ഞ വീടുകൾ കണ്ടിരുന്നു. ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ച മദ്രസയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഒരൊറ്റ വീട് കാണാനില്ലേ? എത്ര വർഷം പയക്കണ്ടാകൂ തറിയോ? കയറി വന്നാൽ ഒരു 20 വർഷം പയക്കം കൂട്ടിക്കോ. ഓർമ്മ വെച്ച കാലത്ത് കണ്ടിരുന്ന ഓലശുദ്ധികൾ നിങ്ങളെ കാണാനില്ലേ? ഇന്ന് ഓലഷെഡ് കാണണമെങ്കിൽ എവിടെ പോകണം? സ്വപ്നം കാണണം അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഓലഷെഡ്? ഏതെങ്കിലും കാളനൊക്കെ കെട്ടാനുണ്ടാവും, മനുഷ്യനെ കെട്ടാനുണ്ടോ? അതും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മലപ്പുറം ജില്ലയൊക്കെ നല്ല പുരോഗതിയാണ്. അള്ളാഹു ഇനിയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നമ്മുടെ നാടുകളെ ഉയർത്തിത്തരട്ടെ. മലപ്പുറം ജില്ല ഏറ്റവും നല്ല പുരോഗതിയുള്ള നാടാണ് എന്ന് ഇന്നലെ മലപ്പുറം ടൗണിനെ കുറിച്ച് ഞാൻ വരഞ്ഞാന്ന് അവിടെ വായിച്ചിരുന്നു. അപ്പൊ നല്ല പുരോഗതിയാണ്, ഞങ്ങളുടെ കാലങ്ങൾ ഉഷാറാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഉണ്ടാവില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ നാട്ടിലൊക്കെ റോഡിലൂടെ സഞ്ചരിച്ചാൽ ഒരുപാട് സ്ഥലത്ത് പോലെ ഷെഡ് കാണാറുണ്ടായിരുന്നു, ഇപ്പറ്റും കാണാനില്ല. നിങ്ങൾ നാട്ടിലുണ്ട് എവിടെയെങ്കിലും ഒറ്റ ഓട്ടത്തെ കാണാൻ ഒരു സ്ഥലത്തും ഇല്ല? നിയമത്ത് ഒരുപാട് ലഭിച്ചു പോയി. നമ്മളെ ഉമ്മാമ്മമാരെ നിസ്കരിച്ചതിന്റെ ഗുണമ, നമ്മളെ ഉപ്പാപ്പമാരെ നിസ്കരിച്ചതിന്റെ ഗുണമ, നമ്മളെ മക്കൾ അനുഭവിക്കണു. അല്ല പിങ്കാമികൾ ഏതെങ്കിലും ഭരണാധികാരികളെ കൈകൾക്കുള്ളോ? അല്ല മറ്റേതെങ്കിലും ധിക്കാരികളെ കരങ്ങൾക്കുള്ളൂ?
അല്ല വെള്ളപ്പൊക്കം കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ നമ്മുടെ നാട് നശിച്ചു പോകണോ? മനുഷ്യന്റെ പ്രയാസങ്ങൾ ഉയർന്നു പോകാം. അഞ്ചു നേരത്തെ നിസ്കാരം കാരണമാണ് ഇന്ന് പറയുന്നത്. ഓ എന്റെ വേദകൾക്കൊന്ന് ഉമ്മ മാറി. കാരണം ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? അലക്കിയിട്ട് വന്ന കുപ്പായം ഇട്ടിട്ട് എങ്ങനെയാ നിസ്കരിക്കാന്നാ ചോദിക്കുന്നത് അല്ലേ? അലക്കിയിട്ട് കയറി വരികയാണ്, ആ കുപ്പായം ഇട്ടിട്ട് എങ്ങനെയാ നിസ്കരിക്ക? അതുകൊണ്ട് നിസ്കാരം കഥായി പോയി. ഓ എന്റെ വേദകൾക്കൊന്ന് ഉമ്മ ജീവിതത്തിലെ സർവ ബർക്കത്തും ഊരിപ്പോണോ? അത് കാരണമായി പോയി. ഇമാമിങ്ങളാകുന്ന ഇമാമിങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ പറഞ്ഞത് കേട്ടില്ലയോ? 100 മക്കൾ മരിച്ചാലും അത്ര ടെൻഷൻ എനിക്കുണ്ടാകുമോ? ഒരു നേരത്തെ ജമാഅത്താ പോയത് നിസ്കാരങ്ങളായി പോയിട്ടില്ല, മറിച്ചോ ഒരു നേരത്തെ ജമാഅത്ത് പോയി. ഹത്തമുല്ലാ സമറിയല്ലാഹു അൻഹുവിന്റെ എന്താ പറഞ്ഞത്? 100 മക്കൾ മരിച്ചാലും എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടാകൂല. നമുക്ക് ഒരു നേരത്തെ നിസ്കാരം തന്നെ പോയാൽ ഒരു കുട്ടി മരിച്ച ടെൻഷൻ പോയിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്ക്. 100 മക്കൾ അവിടെ നിൽക്കട്ടെ, ഒരു മുട്ടിക്ക് ചെറിയ രോഗമാണ് എന്ന് പറയുന്ന വിഷമം സഹിക്കാൻ കഴിയും നമുക്ക്. എന്നാലും സാരില്ല, ഒരു നേരത്തെ നിസ്കാരം പോകരുത്. സാരില്ല, എന്റെ മോനിക്ക് ഒരു രോഗം ഉണ്ടാകണ്ട അല്ലേ? നമ്മളങ്ങനല്ലേ ചിന്തിക്കല്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നേരത്തെ നിസ്കാരം, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം തോട്ടം സദഖ ചെയ്തു. നമ്മളാണെങ്കിലോ തോട്ടം സദഖ ചെയ്യൽ പോയിട്ട് ഒരു നേരത്തെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി. നിങ്ങളൊക്കെ സദഖ അതിന്റെ പേരിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു 10 rupees കീശയിൽ പൊന്തണമെങ്കിൽ എത്ര വാല്യു പറയേണ്ടി വരും? ആലോചിച്ചു നോക്ക് അല്ലേ, എത്ര അധ്വാനിക്കേണ്ടി വരും. നിങ്ങളൊക്കെ നല്ലോണം കൊടുക്കുന്നവരാണ്. ഞാൻ സാധാരണഗതിയിലുള്ള ഗതിയാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുമാനുള്ള വിശ്വാസികളെ, ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, പള്ളിയിൽ ജമാഅത്തിന് വരാത്തതിന്റെ പേരിൽ നിങ്ങളെ തോട്ടൊക്കെ മുഴുവൻ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ ഈ വയലിന് വന്ന എത്ര ആളുകള് വീടും വിറ്റ് പോകേണ്ടി വരും, വീട് സദക്കയ്യേണ്ടി വരും. കാരണം 5 നേരത്തെ നിസ്കാരത്തിൽ പോയിട്ട് ഒരൊറ്റ ജമാഅത്തിന് പങ്കെടുത്തില്ലല്ലോ ഇന്നത്തെ ദിവസം അല്ലേ? 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞില്ലേ? സുബ്ഹി കഴിഞ്ഞു, ളോറ് കഴിഞ്ഞു, അസർ കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, ഇശാവും കഴിഞ്ഞു. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് എത്ര ജമാഅത്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് പോയിരുന്നു എന്നല്ലേ പറയല്? ഇനി അടുത്ത വെള്ളിയാഴ്ച ആകട്ടെ എന്ന് പറയണ്ടേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നേരത്തെ അസറിന്റെ ജമാഅത്ത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പോയതല്ല, ഒരു ദിവസം അസറിന്റെ ജമാഅത്ത് പോയപ്പോ എനിക്ക് അത്രോട്ടം തന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു. നമുക്ക് നിസ്കാരത്തിന്റെ വില അറിയാതെ പോയി, നിസ്കാരത്തിന് നൽകേണ്ട പരിഗണന നൽകാതെ പോയി. മനുഷ്യന്റെ പ്രയാസങ്ങൾ നീങ്ങാം. 5 നേരത്തെ നിസ്കാരം കാരണമാണ് ഉമ്മമാരി. രണ്ടാമത്തത് പണ്ഡിതന്മാര് പറയുന്നു, അദാബൽ ഖബറി, ഖബറിന്റെ അദാബിൽ നിന്ന് ഉയർച്ച ഇപ്പം നിസ്കാരം കാരണമാണ് ഉമ്മ. എന്റെ ഉമ്മയുടെ മാതാവ് അള്ളാഹ് അവിടുത്തെ ഖബറിടം നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണം റഹ്മാന്. ഈ പാവപ്പെട്ട മുത്തല്ലിബ് പലതവണ കാണാൻ വേണ്ടി ചൊല്ലുമ്പോ രാത്രിയുടെ ഇരുളറയിൽ ചെന്നോ കൈപിടിച്ച് പറയുന്നൊരു വാക്കുണ്ട് മോനേ, ഖബറിൽ കിടക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ല. നിന്റെ ബാപ്പന്റെ വാല്യു കൂട്ടി ഖബറിൽ കിടക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോ വലിയ ബേജാറില്ല. ഈ പാവപ്പെട്ട മുത്തല്ലിബിന്റെ കൈപിടിച്ച് ഉമ്മാമ പലതവണ ഈ മുത്തല്ലിബിനോട് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇന്ന് ഉമ്മാമ ഖബറില്ല, അല്ലാ ഉമ്മാമയുടെ ഖബറിനെ സ്വർഗമാക്കണമെന്ന്. ഇത് പറയുമ്പോ പല ഉമ്മമാരെയും ഓർമ്മ വരുന്ന ഉപ്പമാരുടെ മജ്‌ലിസിലുണ്ട്, ചില ചെറുപ്പക്കാരുണ്ട്, പല ഉപ്പാപ്പമാരെയും ഓർമ്മ വരുന്ന കുട്ടികളുണ്ട്. അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയരാരൊക്കെ കബറിയുണ്ട്, അവരൊക്കെ കബറിൽ ഈ സദസ്സിന്റെ വെളിച്ചം നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്തുകളെ നിർമ്മിച്ചുകൂടി മജ്‌ലിസിന്റെ നൂറ് അവരെ കബറിൽ നീ എത്തിക്കണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. ഈമാനുള്ള വിശ്വാസികളെ, അവ ഖബറിന്റെ ഉള്ളിൽ ഏതാ ഉയർന്നു? 5 നേരത്തെ നിസ്കാരം കാരണമാണ്. ഒരിക്കലും
കിതാബ് കയ്യിൽ കിട്ടാറുണ്ട്. ഏതാണ് കിതാബ്? ഫേസ്ബുക്ക് എന്ന് പറയുന്ന കിതാബല്ല. പിന്നെയോ നിന്റെ കയ്യിൽ കിട്ടാൻ പോകുന്ന കിതാബ് ഏതാണ്? നിന്റെ സ്വന്തം കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബ്. നീ എഴുതണ്ടെന്ന് തീരുമാനിച്ചോളൂ, നീ വേണ്ടാന്ന് തീരുമാനിച്ചോളൂ, നീ അത് മായ്ക്കണമെന്ന് തീരുമാനിച്ചോളൂ. നിന്റെ സ്വയഷ്ടം മാറ്റം വരുത്താൻ കഴിയാത്ത നിന്റെ മതി കിതാബ്, മലക്കുകൾ എഴുതി വെച്ച കിതാബ്, നിന്റെ വകയിൽ അതിൽ എഡിറ്റ് പറ്റൂല, നിന്റെ വകയിൽ അതിൽ അപ്ലോഡിങ് പറ്റൂല. ആ കിതാബിൽ ആരാ എഴുതുന്നത്? മലക്കുകളോട്. ആ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ച കിതാബ് നിന്റെ വലത് കൈയിലേക്ക് ലഭിക്കണോ? അഞ്ചു നേരത്തെ നിസ്കാരത്തെ നീ മുറുകെ പിടിച്ചോ, നിന്റെ വലത് കൈയിൽ കിതാബ് ലഭിക്കണോ? അത് കാരണമായി പോയി മിന്നലിന്റെ വെളിച്ചം പോയുന്നത് പോലെ വളരെ വലിയ സ്പീഡിൽ നിനക്ക് സിറാത്ത് ബാലം കടന്നിട്ടു. അഞ്ചു നേരത്തെ നിസ്കാരം മുറുകെ പിടിച്ചു തീർന്നില്ല അഞ്ചാമതി. ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം. ആ സ്വർഗത്തിലേക്ക് ഹിസാബ് കൂടാതെ വിചാരണ കൂടാതെ കടന്നു ചെല്ലാൻ ആശയുണ്ടോ? കടന്നു ചെല്ലണമെന്ന ചിന്തയുണ്ടോ? ആ വിചാരണ കഴിഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സന്തോഷകരമാണ്. ഏതെങ്കിലും CBI ചോദ്യം പോലെയല്ല, ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യം പോലെയല്ല, ഏതെങ്കിലും ദുര്യോഗത്തിലെ കോടതികളുടെ ചോദ്യം പോലെയല്ല. അവിടെ നിനക്ക് കളവ് വരഞ്ഞ് രക്ഷപ്പെടാനുള്ള പഴുതുകളില്ല. വിചാരണ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. സാധാരണ നീ ചെയ്യുന്ന പതി എന്താണ് പതി? കളവ് പറഞ്ഞ് രക്ഷപ്പെടലാണ്, അവരെ മുന്നിൽ നാടകം കാണിക്കലാണ്, കരയുന്നത് പോലെ അഭിനയിക്കലാണ്, അവരെ മുന്നിൽ അഭിനയിച്ച് രക്ഷപ്പെടാൻ നോക്കലാണ്. എന്നാ വിശ്വാസികളെ, റബ്ബിന്റെ കോടതിയുടെ പ്രത്യേകത അറിയോ? അയ്യോ നിന്റെ തൊള്ളക്കവിടെ സംസാരിക്കുക, നിന്റെ നാവിനവിടെ സംസാരിക്കുക, നിന്റെ വായക്കവിടെ സംസാരിക്കുക. അധികാരമില്ലേ? നിന്റെ കൈകൾ അവിടെ സംസാരിച്ചു. മുസ്ലിയാരെ കയ്യെങ്ങനെയാ സംസാരിക്കലി? നാവെങ്ങനെയാ സംസാരിക്കലി? അല്ല, നാവിന് സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ. എന്നാ ഞാൻ ചോദിക്കട്ടു, ആ നാട്ടിൽ പരിചയമുള്ള സംസാര ശേഷിയില്ലാത്ത ജനങ്ങളുണ്ട്, അവനോടൊന്ന് വായ തുറക്കാൻ പറയൂ. വായ തുറന്നു നോക്കിയാൽ നാവിനൊരു തകരാറും കാണാനില്ല. സംസാരിക്കണോ? സംസാരിക്കുന്നില്ല. എന്തേ കാരണം? നാവുണ്ടായാ സംസാരിക്കൂല. കേൾക്കുന്നുണ്ടോ? അയാൾ നല്ല കൃത്യമായി കേൾക്കുന്നുണ്ട്. അങ്ങനെയും ചില ആളുകളെ കാണുന്നുള്ളൂ, കേട്ടിട്ട് മറുപടി എഴുതി തരുന്നുണ്ട്, പക്ഷേ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അതുവരെ ഉള്ള സംസാര ശേഷി റബ്ബങ്ങ് തിരിച്ചു ചോദിച്ചു, അറിയാം, സംസാരിക്കാൻ അറിയാമായിരുന്നു, ഇതുവരെ സംസാരിച്ചിട്ടുണ്ട്, ഈ സെക്കൻഡ് മുതൽ സംസാരിക്കണ്ടെന്ന് റബ്ബങ്ങ് തീരുമാനിച്ചപ്പോ പിന്നെ സംസാരിക്കുന്നില്ല. ഇങ്ങനെ ചില ആളുകളെ കാണുന്നില്ലേ? ആ സംസാര ശേഷി പോയിട്ടില്ല, പറയുന്നതൊക്കെ സ്വന്തത്തിലെതിരാണ്. ഇങ്ങനെയും ചില ആളുകളെ കാണുന്നില്ലേ? എനിക്കും നിനക്കും പാഠമാണ് മുസ്ലിം. ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവര് പോലും
അവർക്ക് ബോധപൂർവം സംസാരിച്ചതല്ല എന്നറിയാം. ഒരിക്കലും ബോധം ഉണ്ടെങ്കിൽ അവരങ്ങനെ സംസാരിക്കൂല. അങ്ങനെയുള്ള ആളുകളെയും കാണുന്നില്ലേ, അവർ മുന്നിൽ വന്നിട്ട് അവരെ പോരായ്മകൾ ഇങ്ങനെ എടുത്തു പറയുന്നു. മനസ്സിന്റെ നിലതെറ്റിപ്പോയി സംസാരിക്കുന്നുണ്ട്, പക്ഷേ പറയുന്നതൊക്കെ അവർക്കെതിരാണ്. അവൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ വിളിച്ചു പറയുന്നു, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ കുറിച്ച് പറയുന്നു, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യാൻ പോകുന്ന തെറ്റുകളെ കുറിച്ച് പറയുന്നു. ആദ്യം പറഞ്ഞതല്ല പിന്നെ പറയുന്നത്, പിന്നെ പറഞ്ഞതല്ല ആദ്യം പറഞ്ഞത്. ഒരു ലെവലില്ലാത്ത സംസാരം അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയൊന്നും ഞാൻ ആകൂലെന്നൊന്നും ആരും വിചാരിക്കണ്ട. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു സെക്കൻഡ് മതി മനുഷ്യന്റെ മനസ്സിന്റെ നിലതെറ്റിപ്പോകാൻ. ആർക്ക് കഴിയും ഇവിടെ? ഞാൻ ഇന്ത്യയുടെ ഭരണാധികാരിയാണ്, എന്റെ മനസ്സിന്റെ നിലയറ്റ് പോല എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ ഇവിടെ? ഒരു മനുഷ്യനും കഴിയൂല. അല്ലാഹു തിരിച്ചു ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഞാനൊരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രതലവനാണ്, ഞാനൊരു പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റ് ആണ്, നേതാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തിരിച്ചൊക്കെ ചോദിച്ചാൽ പിന്നെ പറയുന്നതിന് യാതൊരു ലെവലും ഉണ്ടാകൂല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവനുമില്ലേ അങ്ങനെ? ഇടക്ക് ഞാൻ പറയാ, കുറ്റിയാട് സിറാജുൽ ഹുദയുടെ കലണ്ടറുകളൊക്കെ കയ്യിൽ വരും, കയ്യിൽ വരും. 20 റുപ്യ വേണ്ടു, എല്ലാരും വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എല്ലാരും ആവേശം പോയോ? ഒരു 20 റുപ്യക്ക് നിങ്ങൾ ആവേശം പോയി പോവോ? അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ഉറക്ക അമീ പറഞ്ഞേ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു കലണ്ടർ എല്ലാരും വാങ്ങണം എന്ന് ഞാൻ പറയണ്ടയില്ല. ഒരു കലണ്ടർ എല്ലാരും വാങ്ങണം, സ്ത്രീകളും വാങ്ങണം ഓരോ കലണ്ടർ. ഞങ്ങളെ ഭർത്താക്കന്മാർ തന്നെയാ മുല്ലേരെ അവിടെ വന്നിരുന്ന് വയൽ നിൽക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങളും വാങ്ങിക്കോളി, അടുക്കള സ്ഥലമില്ലേ? അടുക്കള ഭാഗത്തല്ലേ സ്ത്രീകൾ വരില്ല? അവർക്കും കാണണ്ടേ, പരിചയപ്പെടണ്ടേ സിറാജുലു തന്നെ? കോലായിലും ഒന്ന്, പിന്നിലും ഒന്ന്, എല്ലാ ഭാഗത്തും സിറാജുലു തിളങ്ങി നിൽക്കട്ടെ. സന്മാർഗത്തിന്റെ വിളക്ക് അർത്ഥം തന്നെ. അതെല്ലാരും ഓരോ കലണ്ടർ വാങ്ങണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു 20 റുപ്യ ഒരു കലണ്ടറിന് വേണ്ടു. അപ്പൊ ചില ആളുകൾക്കും ജനുവരി ആയത് നിങ്ങൾ അറിയില്ലേ? ഞാൻ അറിയൂ. നിങ്ങളെ നാട്ടിൽ കലണ്ടർ എത്തിയില്ല എന്നുള്ളത് ഞാൻ അറിയൂ. അതുകൊണ്ട് ഞാൻ കലണ്ടർ എടുത്തിട്ടാണ് വന്നത്. ജനുവരി ആയോ ഫെബ്രുവരി ആയോ എന്നുള്ളതല്ല വിഷയം, നിങ്ങളെ നാട്ടിൽ കലണ്ടർ എത്തിയോ എന്നുള്ള വിഷയം. അപ്പൊ കലണ്ടർ എത്തിയില്ലെങ്കിൽ എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. അല്ലാഹു തആല നമുക്ക് ഖൈർ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞു വന്ന് മറന്നുപോയോ? അല്ലാഹു തആല തന്ന ബുദ്ധി ഒരു സെക്കൻഡ് മതി. കുറ്റിയാടി സിറാജുൽ ഹുദയിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വലിയ മുതലാളി വരുന്നു. ആളെ പേര് ഞാൻ പറയുന്നില്ല. ഒരു വലിയ മുതലാളി വന്നു. അയാൾ വന്നിട്ട് എന്റെ കയ്യിൽ സിറാജുദ്ദീനിലേക്ക് സംഭാവന വന്നു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് ഷോപ്പുകൾ ഉടമയാ ഞാന്, പക്ഷേ 6 മാസം എനിക്ക് ലെവൽ ഉണ്ടാകൂല. ഇയാള് സ്വന്തത്തിൽ തന്നെ പറയാണ്, 6 മാസത്തിൽ എനിക്ക് ലെവൽ ഉണ്ടാകൂല. ഞാൻ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അല്ലാ, നീ പൂർണ്ണമായി ഷിഫ നൽകണം റഹ്മാന്. വലിയ മുതലാളിയാണ്, മുതലാളിയായിട്ട് കാര്യമില്ലല്ലോ. മനസ്സിന്റെ നില കൊടുക്കേണ്ടവൻ മുതലാളിയല്ലല്ലോ, പണം മനസ്സിന്റെ നില കൊടുക്കും. ഇവിടെ ഒരുപാട് കോടിക്കണക്കിന് ഉറുപ്പിന്റെ ആസ്തിയുണ്ട്. ആ ആസ്തി ഉള്ളത് കൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നില പിടിച്ചു നിർത്താൻ കഴിയോ? ഒരു മനുഷ്യനും കഴിയൂല. അല്ലാഹു തിരിച്ചു ചോദിച്ചാ കൊടുക്കാനുള്ളതല്ലാതെ ഒരു മനുഷ്യന്റെ കയ്യിലില്ല. ഞാൻ ചോദിക്കട്ടെ, മനസ്സിന്റെ നില എവിടെ നിൽക്കട്ടെ? കോടിക്കണക്കിന് ഉറുപ്പികയുണ്ട്, എന്നാ നിന്റെ രോമത്തിന്റെ കളറ് മാറ്റാൻ പറ്റുമോ? എന്താ മുല്ലേരെ കറുപ്പിച്ചാ പോരെ? കറുപ്പിച്ചിട്ട് എത്ര ദിവസം കിട്ടിയിരിക്കും? എത്ര ദിവസം നമുക്ക് കറുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കറുപ്പിച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതാ വേറെ ഇത്തരം അപ്പുറത്ത് അതൊക്കെ പുറത്തേക്ക് ചാടിയിരിക്കുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ വേറെ ഒരാളും കൂടി വന്നിരിക്കുന്നു. ഇത് കറുപ്പിക്കാനല്ലേ പിന്നെ സമയമുള്ളൂ? അല്ല, ഞാൻ എന്റെ നാട്ടിലെ വലിയ മൂപ്പനല്ലേ? ഞാൻ കേരളത്തിലെ വലിയ മന്ത്രിയല്ലേ? ഞാൻ MLA അല്ലേ? MP അല്ലേ? ഇനി എന്ത് കുന്തായിട്ടും കാര്യമില്ല. അധികാരം അല്ലാന്റെ കയ്യിലാണ്. നിന്റെ രോമത്തിൽ പോലും നിനക്ക് അധികാരമില്ല എന്നുള്ള ബോധ്യപ്പെടുത്തുന്ന മനുഷ്യനെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. രോമത്തിൽ പോലും അധികാരമില്ലാത്ത മനുഷ്യനാണ് മനുഷ്യന്റെ കാര്യത്തിൽ ഇവിടെ വലിയ വലിയ തീരുമാനങ്ങൾ പറയുന്നത്. എന്തധികാരാ മനുഷ്യനിവിടെ ഉള്ളത്? ഒരു അധികാരം ഇല്ലാത്തവനാ മനുഷ്യൻ എന്ന് പറയുന്നത്. ഏത് സമയത്തും വന്ന് വിളിച്ചാൽ പോകണം. എത്ര പ്രസിഡന്റുമാരിവിടെ കഴിഞ്ഞുപോയി, എത്ര നേതാക്കളിവിടെ കഴിഞ്ഞുപോയി, ഏതൊക്കെ ഗ്രൂപ്പത്തിലൂടെ ഭരണം നടത്തിയവർ കഴിഞ്ഞുപോയി, ഏതൊക്കെ കൊലക്കാരിവിടെ ജീവിച്ചു കഴിഞ്ഞുപോയി. സമയമായപ്പോ എല്ലാരും പോയിട്ടില്ലേ? എല്ലാരും പോയിട്ടുണ്ട്. എന്നാ സമയാകാതെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഒരാളും പോയിട്ടില്ല. ഈ ഉറച്ച വിശ്വാസം വേണ്ടേ ഈമാനുള്ള വിശ്വാസികളെ? സമയാകാതെ ആരും പോകില്ല. സമയാകാതെ ഒരാളും തിരിച്ചു പോകൂല. സമയത്തിന്റെ മുമ്പും പോകൂല, സമയത്തിന്റെ ഒരല്പം മുന്നോട്ടും പോകൂല. ഈ ഉറച്ച വിശ്വാസത്തിൽ അല്ലാഹുവിനെ ഭയത്ത് ജീവിക്കാൻ കഴിയുന്നവരല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിമാനെന്ന് പറയുന്നത്? ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, 5 നേരത്തെ നിസ്കാരം അതേ അവനെ സ്വർഗത്തിലെ ഹിസാബില്ലാതെ എത്തിക്കാൻ കാരണമായി പോയി. ആ ഹിസാബിന്റെ പ്രത്യേകതയാ ഞാൻ പറഞ്ഞത്. അതെങ്ങനെയായിരിക്കും മുസ്ലിയാരെ? ഇന്ന് ഞാനതിന് പ്രത്യേകം തെളിവ് പറയേണ്ടതില്ലല്ലോ.
നിങ്ങളെ കാണുന്നില്ലയോ? എയർപോർട്ടിൽ ചെന്ന എയർപോർട്ടുകളാകുന്ന എയർപോർട്ടുകളിൽ നിന്നതാ അവര് നമ്മളെ കണ്ണിന്റെ ചിത്രം പിടിക്കുന്നു. ആ കണ്ണ് കിട്ടിയപ്പോ അവർക്ക് മുഴുവൻ ഡീറ്റെയിൽസും കിട്ടിപ്പോയി അല്ലേ. എല്ലാ ഡീറ്റെയിൽസും കിട്ടി. ഇവരെവിടൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിൽ പോയിട്ടുണ്ട്, ഇനി ഏതൊക്കെ ദിവസങ്ങളിൽ പോകാൻ ഇവന് തീരുമാനമെടുക്കുന്നുണ്ട് ഒക്കെ അവിടെ കിട്ടാനുണ്ട്. അവന്റെ വിരലൊന്ന് കൊണ്ടുപോയി വെച്ചപ്പോ ഇവന്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടിപ്പോയി അല്ലേ. വിരലിന്റെ ചെറിയൊരു തുമ്പ് കിട്ടിയതാണ്. ഇതൊക്കെ സൃഷ്ടിക്കുന്ന ലോക സിട്ടാവാ റബ്ബി, എന്റെയും നിന്റെയും ഡീറ്റെയിൽസ് തരാനാണ് പണി. മുസ്ലിയാരെ, 63 കൊല്ലം ജീവിച്ചു. ആ 63 കൊല്ലത്തേ രേഖകളും ഓരോ സെക്കൻഡും ഒരു കിതാബ്, അതെങ്ങനെ കയ്യിൽ വാങ്ങാനാണ്? കേട്ടില്ലേ, 400 മണിക്കുള്ള പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ചിപ്പ് ഇവിടെ ലഭ്യമാണ്. ചിപ്പിന്റെ ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആ ചിപ്പിന്റെ വലിപ്പം എത്രയാ? ആ ചിപ്പിന്റെ വലിപ്പം എത്രയാണ്? ഒന്ന് കയ്യിൽ നിന്ന് മണ്ണിൽ വീണുപോയാൽ പിന്നെ അത് എടുക്കണ, എത്രയാ അതിന്റെ അധ്വാനല്ലേ. നിങ്ങളെ കയ്യിലില്ലേ ഒരു സാധനം, സിമ്മ് എന്ന് പറയുന്ന ഒരു സാധനം, അത് കയ്യിൽ വീണാ ഇപ്പൊ ഇങ്ങനെ ചെറുതായി ചെറുതായി വരികയാണ്. ഇനിയും ചെറുതാക്കാൻ എന്താ വകുപ്പ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ സാധനം ഒന്ന് കയ്യിൽ നിന്ന് വീണുപോയാൽ ലോകം മുഴുക്ക കയ്യിൽ അതുവരെ ഉണ്ടായിരുന്നു, അതൊക്കെ വീണോട് കൂടെ എല്ലാം പോയി. ഇതൊക്കെ കാണുന്നില്ലേ മനുഷ്യൻ? പിന്നെ ഒരു കിതാബ് അല്ലാഹു തആല ഇതൊക്കെ പഠിച്ചിട്ട്, അല്ലാഹു ഒരു മനുഷ്യന്റെ ജീവിതം, എന്റെ ഒക്കെ ജീവിതം, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെ 70-ന്റെ ഇടയിലാണെന്ന് പറയുന്നത്, എന്നാ പിന്നെ മഹാനായ നബിയുള്ളാഹി നൂഹ് അലൈഹി സലാം 900 വർഷത്തിലാണ്, 900 വർഷമാണ് ഇവിടെ ദൈവത്തെ എടുത്തിയത്. ആ കാലത്തൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ നമ്മളെക്കാൾ ആയുസ്സുള്ള ആളുകളാ. അവരൊക്കെ കിതാബ് എങ്ങനെയായിരിക്കും? അപ്പൊ കിതാബിന്റെ വലുപ്പം ആയുസ് നോക്കിയിട്ടൊന്നുമില്ല. അതൊക്കെ എങ്ങനെ വെളിവാകും എന്നുള്ളത് ഇൻഷാല്ലാ അവിടെ എത്തിയിട്ട് കാണാം. അതിനിങ്ങനെ വെറുതെ സംശയിച്ചിരിക്കണ്ട. അവിടെ എത്തുമ്പോഴെങ്ങ അറിയാം, അല്ലാഹു ഹിസാബില്ലാത്ത നിലക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. 5 നേരത്തെ നിസ്കാരം ഒരാൾ കൃത്യമായി ആത്മാർത്ഥതയോടെ നിർവഹിച്ചാൽ അവന് സ്വദേ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് പണ്ഡിതന്മാര് പറയുന്നു. പോരാ, അവന്റെ വലത് കൈയിലേക്ക് കിതാബ് ലഭിച്ചു. ആ നിസ്കാരത്തിന് വില കൽപ്പിക്കാത്തവനോ, നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധവാനോ, പതിനഞ്ച് ആദാബ് കൊണ്ടല്ല അവനെ പരീക്ഷിച്ചോയി. ഖംസത്തും ഫി ദുനിയ, 5 എണ്ണം ദുനിയാവിലാണ്. വസലാസത്തുൽ ഇൻദൽ മൗത്ത്, 3 എണ്ണം മരണത്തിന്റെ സമയത്താണ്. വസലാസത്തു ഫി ഖബ്രിഹി, 3 എണ്ണം ഖബറിലാണ്. വസലാസത്തുൻ ഇൻദ ഖുറൂജിഹി മിനൽ ഖബ്റി, 3 എണ്ണം ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കുള്ളതാണ്. അല്ലാഹ് നിന്റെ നിസ്കാരം മുറുകെ പിടിക്കുന്നു, ആത്മാർത്ഥതയോടെ നിസ്കരിക്കുന്നു. നല്ല ഇഖ്ലാസുള്ള മുത്തഖികളിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പമാരെയും ഞങ്ങളെ ഭാര്യ മക്കൾ ഉസ്താദുമാര് സഹപാഠികളും സഹചാരികളും ഞങ്ങളുടെ വയലിന്റെ മജ്ലിസിൽ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള ഞങ്ങളെല്ലാവരെയും നിസ്കാരം ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്ന നല്ല മുത്തഖികളിൽ പെടുത്തി അനുഗ്രഹിക്കണേ. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. വിജയം കൈവരിച്ച വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയം കൈവരിച്ചു. എന്താണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദി ചെയ്യാൻ വേണ്ടി 5 നേരം എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിസ്കാരങ്ങളിൽ മോളും നല്ല ആത്മാർത്ഥതയാണ്. ഒരു വിശ്വാസി വിജയമുള്ളവനാണെന്ന് പറഞ്ഞ ഖുർആൻ ആരാണ് വിശ്വാസി എന്ന് പരിചയപ്പെടുത്തുമ്പോ ആദ്യമായി എടുത്തു പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവൻ നിസ്കാരത്തിന് നല്ല ഖുശു ഉള്ളവനാണ്. അതില്ലാത്തവനെ കുറിച്ച് ആ നേരത്തെ നമ്മൾ പറഞ്ഞത് വൈലുൽ മുസല്ലി,
നിസ്കരിക്കുന്നവനാണ് മോശം, നിസ്കരിക്കുന്നവനാണ് വൈലാകുന്ന നരകം. അതാരാ അതേ ഖുർആൻ നല്ല പറയുന്നു, നിസ്കരിക്കുമ്പോ തമാശയായി കാണുന്നവനില്ലേ, ആത്മാർത്ഥതയില്ലാതെ നിസ്കരിക്കുന്നവനില്ലേ, നിസ്കാരത്തതിന്റെ വക്തുടെ തൊട്ട് പിന്തിപ്പിക്കുന്നവനില്ലേ, ലോഹരി നിസ്കാരം വസറുബാഗ് കൊടുക്കുന്നവരുടെ ഒരു ബോധവുമില്ലാതെ കഴിച്ചു കൂട്ടുന്നവനില്ലേ, അസറ് മകരിബാകുന്നവരുടെ ഒരു വിലയും കൊടുക്കാതെ കഴിച്ചു കൂട്ടുന്നവനില്ലേ, അങ്ങനെ ഓരോ നിസ്കാരങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുന്നു അവന് വൈലാകുന്ന നിറവ് റെഡിയാണ്. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അഞ്ചു നേരത്തെ നിസ്കാരം ആത്മാർത്ഥതയോടെ നിസ്കരിക്കുന്നവൻ വിജയം കൈവരിച്ചുകൂടെ. അതില്ലാത്തവരെ കുറിച്ച് പറയുന്നു, ദുന്യാവിലവൻ ലഭിക്കുന്ന ഒന്നാമത്തെ അവന്റെ ആയുസിലുള്ള ബറക്കത്ത് ഊരിപ്പോയി. അഞ്ചു നേരത്തെ നിസ്കാരം ആത്മാർത്ഥതയോടെ നിർവഹിക്കാത്തവനാണോ അവന്റെ ആയുസ്സിലുള്ള ബറക്കത്തൂരിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ മറന്നുപോയോ, ഷാർജയിൽ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞ സംഭവം പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ തുടങ്ങി വെച്ചിരുന്നു, മറന്നുപോയോ നിങ്ങൾ. ഈ മനുഷ്യൻ എന്നോട് പറയാണ്, റൂമിൽ സൂരജ് എന്നോ മറ്റോ പേരുള്ള ഒരു അമുസ്ലിമായ സുഹൃത്തുണ്ട്. ഈ അമുസ്ലിം സുഹൃത്ത് വെള്ളിയാഴ്ചയായാൽ 10 മണിയാകുമ്പോ തുടങ്ങും മുസ്ലിമീങ്ങളായ അവിടെ ഉള്ള ഇവന്റെ കൂട്ടുകാരെ തട്ടി വിളിക്കാൻ. എന്തിന്? ജുമാക്ക് പോകാൻ പറയാൻ. ഇവനോ അമുസ്ലിമാണ്, അവന് പള്ളി പോകാൻ കഴിയില്ല. അതുകൊണ്ട് അപ്പോഴേക്കും തീവ്രവാദം പറഞ്ഞു എന്ന് പറയണ്ട. അമുസ്ലിമിന് പള്ളി കയറാൻ പറ്റൂലേ, നമ്മുടെ സ്ത്രീകൾക്ക് പള്ളി കയറാൻ പറ്റൂല എന്നല്ലേ നമ്മള് പറയുന്നത്. എന്താ വലിയ സ്ത്രീകൾ പള്ളി കയറിയാ പള്ളി ഇല്ലാതായി പോ? അങ്ങനല്ല, ജുമാ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. അവർക്ക് ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സലാത്തിന്റെ മജ്‌ലിസിലാ വന്നത്, എന്നിട്ട് സലാത്തിൽ എല്ലാം മടിയന്മാരെ പറ്റുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെഴുതുമ്പോ സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയതിന്റെ കാരണത്താൽ എനിക്ക് ഖബറിൽ പൊറുക്കപ്പെട്ടു, വഉദ്ഖലനീ അൽജന്ന എന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞ് ദശകണക്കിന് പണ്ഡിതന്മാരില്ലേ. ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു വരും. സലാത്ത് ചൊല്ലിയിട്ടെങ്കിലും രക്ഷപ്പെടണം എന്നാ ചിന്തിക്കേണ്ടത്. ഏറ്റവും വലിയ ബഹയിൽ എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവനാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ സലാത്ത് ചൊല്ലണം, സലാത്ത് ചൊല്ലാൻ ഒരു മടി ഉണ്ടാകരുത്. ഈ അമുസ്ലിമായ സുഹൃത്ത് റൂമിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഇയാൾ എന്നോട് പറയാണ്, ഇവൻ 10 മണിയായി എല്ലാരെയും വിളിക്കൂ, പള്ളി പോട് പള്ളി പോട് എന്ന് പറയൂ. എനിക്കിങ്ങനെ 5 നേരം അമ്പലത്തിൽ പോകാന് എന്നെ പഠിപ്പിച്ചില്ലല്ലോ, അല്ലെ ഞാനും പോകുമായിരുന്നു. ഇങ്ങനൊന്ന് വെള്ളിയാഴ്ചയെങ്കിലും പള്ളി പോയിക്കൂടെ എന്ന് ഈ അമുസ്ലിം സുഹൃത്ത് ചോദിക്കും പോലും. എന്നാലും നമ്മളെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാര് ഈ അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കാന്നല്ലാതെ പള്ളി പോകൂല. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഞാനിത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. എല്ലാ ദിവസവും ജമാഅത്തിന് വന്ന കഥയല്ല ഞാൻ പറയുന്നത്, നമുക്ക് വേറെ പറയാം. ഞാൻ എവിടെയോ വെച്ച് പ്രസംഗിച്ചപ്പോ ആ പ്രസംഗം കേട്ടിട്ട് ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് എന്നോട്, ജമാഅത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞതാണ്, ജമാഅത്ത് അവിടെ നിൽക്കട്ടെ, ജുമാക്ക് പോകാത്തൊരു കൂട്ടം ആളുകളുണ്ട് നമ്മളെ സമൂഹത്തിൽ. എന്നിട്ട് ഇയാള് പറയാണ്, ഈ പറയുന്ന അമുസ്ലിമായ സുഹൃത്ത് എല്ലാരെയും വിളിച്ചിട്ട് ജുമാക്ക് പോകണം എന്ന് പറഞ്ഞാൽ ജുമാക്ക് പള്ളി പോകാൻ പോലും ഒരു താല്പര്യം ഉണ്ടാകൂല. ആ പള്ളി പോകാതെ കിടന്നുറങ്ങുന്നു. ഉമ്മമാരെ, ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? മക്കള് ചിലപ്പോ മാസത്തിൽ 10,000 അയച്ചു തരുന്നുണ്ടാവാം, മാസത്തിൽ 20,000 അയച്ചു തരുന്നുണ്ടാവാം. വീടിന്റെ പണി തീരുന്നില്ല അല്ലേ, വീട്ടിലെ കടം ഒഴിവായി കിട്ടുന്നില്ല അല്ലേ, വിഷമങ്ങള് നീ കിട്ടുന്നില്ല അല്ലേ. ഇബാമികള് പറയുന്നു, നിസ്കാരം നഷ്ടപ്പെടുത്തുകയാണ് അവന്റെ ബറക്കത്തൂരാനത് കാരണമായി പോയി. ശമ്പളം എത്രയാ? 3,500 ദിർഹംസ്. ഇപ്പോഴത്തെ കണക്കിൽ ഇപ്പൊ നല്ല പുരോഗതിയാ ഇന്ത്യക്ക്. എന്താ കാരണം? ആ നല്ല പുരോഗതിയല്ലേ. ഇവിടെ 1 ദിർഹം കിട്ടിയാൽ 18 റുപ്യരും, ഇപ്പൊ 20 ആയില്ലേ, 21 കാണാൻ പോവാണ്. അപ്പൊ നല്ല പുരോഗതിയിലാ ഇന്ത്യ അല്ലേ.
കണക്കില്ലാത്തവരോട് പറഞ്ഞാൽ മതി, കാരണം സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. കണക്കില്ലാത്തവരോട് പറയേണ്ടി വരും, കണക്കൊന്നും അറിയാത്തവരോട് പറയേണ്ടി വരും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, വിശ്വാസികളെ, ശമ്പളം 70,000 ഉറുപ്പിക, 3,500 ദിർഹംസ് കേൾക്കും. 3,500 ദിർഹംസ് ആണ് എന്റെ അല്ല, നമ്മളെ നാട്ടിലെ 70,000 ഉറുപ്പിയായി. നല്ല ബർക്കത്തടിപ്പിന്റെ എന്റെ പൈസക്ക്. ആ 70,000 ഉറുപ്പിക ശമ്പളം കിട്ടിയിട്ടും വീടിന്റെ പണി തീരുന്നില്ല, ഒരു ബർക്കത്തും കിട്ടുന്നില്ല. എന്താ കാരണം? സ്വഭയസ്കരിക്കൂല, നല്ലോണം ജോലിക്ക് പോകും, സ്വഭയസ്കാരത്തിന് ഒരു ഭയവുമില്ല. ജുമുഅക്ക് പോകൂല എന്നാ പറഞ്ഞത്. ചോദിക്കുമ്പോ കാരണം എന്താ പറയാ, ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ലീവ് കിട്ടുക, അന്നും പള്ളിയിൽ പോണെന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ എത്രയാ ജീവിക്കൽ, ആലോചിക്കുന്നില്ല ഈ ചെറുപ്പക്കാര്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹി, നിങ്ങളെ നാട്ടിലൊന്നും ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ചില നാടുകളിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ കയറാൻ വേണ്ടി നോക്കിയാൽ പള്ളിയുടെ പുറത്ത് കുറെ ചെറുപ്പക്കാരിങ്ങനെ കാവലിരിക്കുന്നുണ്ടാവും. എന്തിനാന്ന് എനിക്കറിയില്ല. പള്ളിയുടെ പുറത്താ അവര് കാവലിരിക്കുക, പള്ളി കയറില്ല. പള്ളി കയറണമെങ്കിലോ ഇത് തുടങ്ങിയ ഉസ്താദ് തുടങ്ങുമ്പോ ഹൗലും കരയില് പിന്നെ തിരക്കാടുക്കാന്നല്ല പറ്റൂല. അതുകൊണ്ട് തന്നെ ഉസ്താദ്മാരോട് തുടക്കത്തിൽ തന്നെ അള്ളാഹുമ്മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ദ്വാർക്കാൻ പറയേണ്ട അവസ്ഥയായിരിക്കും. ഈ നിലക്ക് ദ്വാർക്കുമ്പോ പള്ളി കയറാന്ന് വിചാരിച്ച് പള്ളിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കും, പള്ളിന്റെ അടുത്തെത്തും, എന്നാലും പള്ളി കയറൂല. എന്തോ ഇത് ചൊല്ലിയിട്ട് പള്ളി കയറലാണ് സുന്നത്ത് എന്ന് വിചാരിച്ചതായിരിക്കും. ചിലപ്പോ അറിയില്ലാത്ത സമൂഹമല്ലേ, ഇത് കേട്ടാലേ പള്ളി കയറാൻ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. ഈ ദ്വാ കാത്തിരിക്കുകയാണ് ചില ചെറുപ്പക്കാരെ, പള്ളിയുടെ അടുത്തും പള്ളിയുടെ പുറത്തും ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തോണ്ടുകയാണ്. ആകെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ജുമുഅക്ക് വെള്ളിയാഴ്ച പോലും ഒന്ന് പള്ളിയിൽ നേരത്തെ കയറിയിരിക്കാൻ നമ്മുടെ സമുദായത്തിന് മടിയായി പോയി. മഹാന്മാര് പറയുന്നു, നിസ്കാരത്തിന് വില കൽപ്പിക്കാത്ത സമയം വന്നു, അവരെ കയ്യിൽ എന്തുണ്ട് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യുൻസഉൽ ബറക്കത്തു മിൻ ഉമരിഹി, അവരെ ആയുസിന്റെ ബറക്കത്തൂരിപ്പോയി. ആരായ തങ്ങൾ അവർ കടന്നു വരുന്നു, ഇനി ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നേരത്തെ തന്നെ എത്തിച്ചേരും എന്ന് വിചാരിച്ചായിരുന്നു. അൽഹംദുലില്ലാഹ് തങ്ങൾ അവർക്കെത്തി. അല്ലാഹു നമ്മുടെ സയ്യിദന്മാർക്കും ബാലിമീകൾക്കും ഒക്കെ ദീർഘായുസ്സും ബഫീത്തും അവന്റെ താഴത്തിലായി ഏറ്റിത്തരട്ടെ. അവന്റെ മനസ്സ് അത് ഈ ബറക്കത്തൂരി പോകാൻ കാരണമാണ് എന്ന് ഈമാനുള്ള വിശ്വാസികളെ പണ്ഡിതന്മാര് പറയുന്നു. കുറെ പൈസ ഉണ്ടാകാൻ ഉള്ളതല്ല, ഉള്ളതിൽ ബർക്കത്ത് ഉണ്ടാകല. കൊറേ പൈസ കൈ കിട്ടുക എന്നുള്ളതല്ലേ, ഉള്ളതിൽ ബർക്കത്ത് ഉണ്ടാകാന്നാണ്. അല്ലാ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണം. കിട്ടുന്നത് 1,000 ദിർഹംസാണ്, 1,200 ദിർഹംസാണ്. നല്ല സന്തോഷത്തിൽ, നല്ല സമാധാനത്തിൽ, നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങളെ മദ്രസയിലെ ഉസ്താദ്മാർക്ക് ഇവിടെ എത്രയാ ശമ്പളം? ഉസ്താദ്മാർ ചിരിക്കുകയാണ്. ഉസ്താദ്മാർക്ക് എത്രയാ ശമ്പളം എന്ന് ചോദിക്കുമ്പോ എന്തിനാ ചിരിക്കുന്നതെന്ന് അറിയാം? നേരത്തെ പറഞ്ഞില്ലേ ശമ്പളം ചോദിക്കാൻ പാടില്ല എന്ന്? അതുകൊണ്ടാ ചിരിക്കുന്നത്? അല്ല, അതുകൊണ്ടല്ലേ ചിരിക്കുന്നത്. നിങ്ങളെ നാട്ടിലെ ഉസ്താദ്മാർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നവരായി നാട്ടുകാര്, അതുകൊണ്ടാ ചിരിക്കുന്നത്. ഉസ്താദ്മാർക്ക് നല്ല ശമ്പളം കൊടുക്കണം. ചില ആളുകൾക്ക് ഒരു ധാരണയാണ്, മദ്രസയിലെ മാലിമിയൊക്കെ ആവശ്യങ്ങളൊന്നും ഇല്ല, അവർക്ക് ശമ്പളമൊന്നും വേണ്ട. എന്നിട്ടോ മദ്രസ കമ്മിറ്റി വിളിച്ചാല് കമ്മിറ്റിയിലുണ്ടാവും ചില ആളുകൾ, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, വർഷത്തിൽ അയാൾക്ക് 1,000 ഉറുപ്പ്യ കൂട്ടി കൊടുക്കാന്നാ കമ്മിറ്റിന്റെ തീരുമാനം. ഇതുവരെ ഉപ്പാപ്പാർക്ക് എന്താ തീരുമാനിക്കുന്നതിന്? നമ്മളല്ലേ കൊടുക്കേണ്ടത് അല്ലേ? വല്ലാത്ത ചൂടാണേ. 1,000 ഉറുപ്പ്യ കൂട്ടി കൊടുക്കാൻ പറഞ്ഞാല്, 1,000 ഞാൻ എന്റെ വകയിൽ കൂട്ടിയതാ, 300 ഉറുപ്പ്യ എന്നെ ഇങ്ങനെ നാട്ടുകാർ കൂട്ടി കിട്ടണ വലിയ പണിയാലേ. അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ മദ്രസയിലെ ഉസ്താദ്മാർക്ക് എന്തൊരു ബർക്കത്താണ്, എന്തൊരു ബർക്കത്താണ്. ഇനി ബർക്കത്ത് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ശമ്പളം കൊടുക്കണോ? അത് വേണ്ട, നല്ല ശമ്പളം കൊടുക്കണം. മദ്രസയിലെ ഉസ്താദ്മാരോട് നമുക്ക് വലിയ കടപ്പാടാണ്. നമ്മളെ മക്കളെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നവരാണ് അവര്, അവരോട് വലിയ ബാധ്യതയുണ്ട് നമുക്ക്. ആ മദ്രസയിലെ ഉസ്താദ്മാർക്ക് നല്ല ശമ്പളം കൊടുക്കണം. എത്ര കൂട്ടി കൊടുക്കാൻ കഴിയും അത്രയും കൂട്ടി കൊടുക്കണം, കാരണം അവര് പഠിപ്പിക്കുന്നത് ചെറുതൊന്നുമല്ല. അപ്പൊ ചില ആളുകൾക്ക് തോന്നും എത്ര വരെ കൊടുക്കണം, കൊടുക്കാൻ നമ്മളെ കൊണ്ടൊരു പരിധി വരെ കഴിയുള്ളൂ. അവിടെ പരമാവധി കൂട്ടി കൊടുക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ, പരമാവധി കൂട്ടി കൊടുക്കണം. മദ്രസയിലെ ഉസ്താദ്മാര് എന്ന് പറഞ്ഞാൽ അവരൊന്നും അറിയാത്തൊരു പൊട്ടന്മാരാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ ഈ അടുത്ത് ആദവനാട് വെച്ച് പ്രസംഗിക്കുമ്പോ വിശദമായി പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലെ പ്രസംഗം സമയം ഉണ്ടാക്കുമ്പോ കേട്ടോളൂ. മദ്രസയിലെ ഉസ്താദ്മാർക്ക് ചെലവും കാര്യമൊന്നും ഇല്ല, മദ്രസയിലെ ഉസ്താദ്മാർക്ക് ഒരാവശ്യമില്ല, അവർക്ക് ശമ്പളമൊന്നും വേണമെന്നില്ല. അവരങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി, നമ്മക്ക് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണം. 1,200 ശമ്പളം ദുബായി തരാന്ന് പറഞ്ഞാൽ 1,200 എന്ന് ചോദിക്കും. എത്ര ഉറുപ്പ്യ? 24,000 ഉറുപ്പ്യ വേണോ? വേണ്ട.
അത് വേണ്ട. 1200 രൂപ 1500 കിട്ടണം, ചിലർക്ക് 2000 കിട്ടണം, 3000 കിട്ടണം അല്ലേ, അത്രയൊന്നും നിങ്ങൾ കൊടുക്കണ്ട. എന്നാലും ഒരു ഉസ്താദിന് ഒരു ഒരു ചാക്ക അരിവാണ് ഇപ്പൊ എത്ര പൈസ വേണമെന്നെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ. അപ്പൊ മദ്രസയിലെ ഉസ്താദിമാർക്ക് നല്ല ശമ്പളം കൊടുക്കണം, നമ്മളെ മക്കൾക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾക്ക് നല്ല ബഹുമാനവും കൊടുക്കണം. ശമ്പളം മാത്രം പോരാ, മദ്രസയിലെ ഉസ്താദിമാർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇരിക്കട്ടെ, അതിലേക്ക് കടന്നാൽ കുറെ പറയാനുണ്ട്. മദ്രസയിലെ ഉസ്താദിമാർ ഒന്നിനും കൊള്ളാത്തവരാണ്, സയ്യിദന്മാരൊക്കെ വരുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചു കുത്തുക, അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. നാട്ടിലെ മദ്രസയിലെ ഉസ്താദിമാരൊക്കെ വെറുതെ വരുന്ന ഇന്ത്യന്മാർ, അവരൊന്നിനും പറ്റാത്തവര്, ഒരു മദ്രസയിലെ വലിയമാരല്ലേ, അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. മദ്രസയിലെ ഉസ്താദിമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നവരാണെന്ന് ഒരു ആദരവ് അവർക്ക് നമ്മൾ വകവെച്ചു കൊടുക്കണം. അവര് അലിഫും ബാവും പഠിപ്പിച്ചിട്ടാണ് എല്ലാ ഉസ്താദിമാരും പിന്നീട് അവർക്ക് എല്ലാ കിതാബും ഓതിക്കൊടുക്കേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് മദ്രസയിലെ ഉസ്താദിമാരെ നല്ലോണം ബഹുമാനിക്കണം, നല്ലോണം ആദരിക്കണം, നല്ല നിലക്ക് ആദരിക്കണം, നല്ല നിലക്ക് ബഹുമാനിക്കണം. ഇരിക്കട്ടെ, അതിലേക്ക് കടന്നാൽ കുറെ പറയാനുണ്ട്. അവർക്ക് വലിയ ബർക്കത്ത, നല്ല നിസ്കാരമാണ്, കൃത്യം നിസ്കാരമാണ്, അവർക്ക് വലിയ ബർക്കത്തുണ്ടാകും. നിസ്കാരത്തിൽ അതേ വീഴ്ച പറ്റിപ്പോയാൽ ദുന്യാവിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അദാബ് അവരുടെ ബർക്കത്തൂരിപ്പോയി. ഉമ്മമാരെ, മക്കൾ എത്ര പൈസ ചേർന്നിട്ടും മതിയാകുന്നില്ല അല്ലേ, ഭർത്താവ് എത്ര പണം ചേർന്നിട്ടും മതിയാകുന്നില്ല അല്ലേ, മക്കളെ കൂട്ടത്തിൽ നിസ്കരിക്കാത്തവരുണ്ടോ, ഒന്ന് വിചിന്തനം നടത്തിക്കോ. പ്രസംഗം നിർത്തുകയാണ്. 15 പറഞ്ഞത്, ഒന്നാമത്തതായി ഇപ്പൊ പറഞ്ഞത്, ഇനിയും 14 പറയാനുണ്ട്. തങ്ങളെ ഇരുത്തിയിട്ട് പറഞ്ഞാൽ ചിലപ്പോ തങ്ങൾക്ക് അത് വിഷമമായി പോകും. ഞാൻ പ്രസംഗം നിർത്തുകയാണ്. ഓൺലൈനിൽ ഇന്നത്തെ പ്രസംഗം ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാഅല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ പരിപാടി ഉണ്ട്, അവിടെ വെച്ചിട്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് ബാക്കി ബേശികാലം അവിടെ വെച്ച് പ്രസംഗിക്കാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇൻഷാഅല്ലാഹ് അങ്ങോട്ട് കേട്ടോളൂ. ഒന്നാമത്തത്, അവന്റെ ആയുസ്സിൽ അവന് കിട്ടുന്നതിൽ ബറക്കത്തില്ലാതെ ആയി പോകുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് നിസ്കാരം വളരെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത് പണ്ഡിതന്മാര് പറയുന്നു, ദുന്യാവിൽ 5 കാര്യം നഷ്ടപ്പെടുന്നല്ലേ പറഞ്ഞത്. രണ്ടാമത്തത്, നിസ്കരിക്കുന്നവന്റെ മുഖത്തൊരു പ്രകാശമുണ്ട്, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന്റെ മുഖത്തൊരു സന്തോഷം കാണാറുണ്ട്. ഈമാനില്ലാത്തവൻ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നവൻ അവന്റെ മുഖത്തുള്ള പ്രകാശമൂരിപ്പോകാൻ അത് കാരണമായി പോയി. വേദകൾക്കുന്ന ഉമ്മമാരെ, വേദകൾക്കുന്ന പങ്കന്മാരെ, മുഖമൊന്ന് വെളിച്ചമായി കിട്ടാൻ മുഖത്ത് പുരട്ടാത്ത ക്രീമുകളില്ലല്ലോ, മുഖത്ത് തേക്കാത്ത പൊടികളില്ലല്ലോ, മുഖം കാണാത്ത ഫേസ് വാഷിന്റെ ക്രീമുകളില്ലല്ലോ, ഏതൊക്കെ ക്രീമുകൾ പുരട്ടി നോക്കി, ഏതൊക്കെ ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് നോക്കി, ഭംഗിയായി കിട്ടുന്നില്ലല്ലോ. മുഖത്ത് ഈമാനുള്ള നിസ്കരിക്കുന്ന വിശ്വാസികൾക്ക് നല്ലൊരു പ്രകാശം കിട്ടിപ്പോയി. നിസ്കരിക്കാത്തവരുടെ മുഖത്ത്, സ്വാലിഹീങ്ങളുടെ മുഖത്തുണ്ടാകുന്ന പ്രകാശം മുഖത്ത് നിന്നൂരിപ്പോയി. മൂന്നാമത്തതറിയോ, നീ എന്ത് അമലെടുത്താലും അമലിനൊന്നും പ്രതിഫലം കിട്ടൂല. നിസ്കരിക്കാത്തവന്റെ അമലി റബ്ബിന്റെ അടുക്കല് മക്കബൂലായി കിട്ടൂല. നാലാമത്തതറിയോ, നിസ്കരിക്കാത്തവൻ എത്ര കൈയർത്തി നോക്കിയാലും അവന്റെ ദ്വാക്ക് ഇജാബത്ത് കിട്ടൂല. എന്താ ഞാൻ നിസ്കരിക്കാത്തവനാ, നാട്ടില് വയത് പറയാൻ വരുന്ന മുസ്ലിയാരോട് പറയാ, ദ്വാരക്കാൻ വരുന്ന തങ്ങളോട് പറയാ, മദ്രസയിലെ ഉസ്താദിമാരോട് പറയാ, കൃത്യമായി നിസ്കരിക്കുന്ന പള്ളിയിലെ ഉസ്താദിനോട് പറയാ എന്ന് കരുതിയിട്ട് കാര്യമുണ്ടോ? നിസ്കരിക്കാത്തവൻ സ്വാലിഹീകളെ ദ്വാരി പോലും അവന്റെ ഇടം കിട്ടിക്കഴിയൂല. നിസ്കരിക്കാത്തവന് വേണ്ടി
ചെയ്തു കൊടുത്താൽ പോലും സാലിഹികളുടെ ദുആയിൽ പോലും അവര് ഭാഗ്യം ലഭിക്കൂല. അതുകൊണ്ട് എന്റെ വയലുകൾക്കൊന്ന് ഉമ്മമാരെ, എന്റെ വയലുകൾക്കൊന്ന് ഉപ്പമാരെ, എന്റെ വയലുകൾക്കൊന്ന് ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, മഹാനായ തങ്ങളവറുകളെയും ഇരുത്തിയിട്ട് ഇനിയൊരു നീണ്ട പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ നേരത്തെ നിസ്കാരം ഇനി എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടില്ലെന്ന് തീരുമാനിച്ചു. നമ്മളെ ദ്വാക്ക് ഹിജാബത്ത് കിട്ടാം, തങ്ങന്മാരെ നമുക്ക് ദ്വാരം തോർന്ന് ഹിജാബത്ത് കിട്ടാം, ജീവിതത്തിലെ ബറക്കത്ത് ലഭിക്കാം, ചെയ്യുന്ന അമലുകളൊന്ന് മക്ബൂലായി കിട്ടാം, മുഖത്തൊരു പ്രകാശം കിട്ടാം. നിസ്കാരം എന്ന് പറയുന്ന കർമ്മം കൊണ്ട് നിനക്ക് ഭാഗ്യം ലഭിച്ചു പോയി. എന്തിനല്ല ആകാശം മുടിഞ്ഞുള്ള ഒരൊറ്റ നേരത്തെ നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു. ഈ ഒരു ദൃഢനിഷ്ഠയോടുകൂടെയാകണം ഈ സലാത്തിന്റെ മജ്‌ലിസിൽ നിന്ന് പിരിയുന്നത്. റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാന്, ഒരൊറ്റ നേരത്തെ നിസ്കാരം നമാക്കാണ് നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് നിന്റെ പൊരുത്തത്തിലായി മരിക്കുന്ന സാലിഹികളെ പറ്റിയും പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ വയലുകൾക്കൊന്ന് ഉമ്മമാരെ, ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ നിസ്കാരം നഷ്ടപ്പെട്ടുപോയാൽ, നിസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ രണ്ട് കാര്യവും ഞാൻ പറഞ്ഞു. നിസ്കാരത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ അവന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ലഭിക്കാൻ ഒരു കാരണമായി പോയി. നിസ്കാരം നഷ്ടപ്പെടുത്തിയാലോ അവന്റെ ജീവിതത്തിലെ ബർക്കത്ത് ഊരിപ്പോയി. ജീവിതത്തിൽ ധാരാളം നിസ്കരിച്ചാലോ അവന്റെ വിഷമങ്ങൾ ഉയർന്നു പോകാൻ അത് കാരണമായി പോയി. മറ്റൊരു കാരണം കൂടി ഞാൻ ഇങ്ങനെ ശ്രദ്ധയപ്പെടുത്തിയെന്ന് അവസാനിപ്പിക്കുന്നു. എന്റെ ഈമാനുള്ള വിശ്വാസികളും നിരുന്ന സ്ഥലത്ത് തുടർന്നു മഹാനായ തങ്ങളവറുകൾ നമുക്ക് ചെയ്തു തരും. അല്ലാ ഞങ്ങളെ മജ്‌ലിസ് ദുആക്കിജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളെ, ഇന്ത്യയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ, ഈ രാജ്യത്തെ താല്പര്യപ്പെടുന്ന ജനങ്ങളെ, ഈ രാജ്യത്തെ ജനങ്ങളോട് താല്പര്യം കാണിക്കുന്ന ജനങ്ങളെ, എല്ലാവരും മനസ്സ് വിഷമിക്കുന്ന രംഗമുള്ള സമയമല്ലേ. രക്ഷപ്പെടാനുള്ളൊരു വഴിയാകെ പറഞ്ഞു. ഒരൊറ്റ നേരത്തെ നിസ്കാരം നമാക്കാത്ത മുസ്ലിമുകളായി നമ്മൾ വളരണം. ഒരൊറ്റ നേരത്തെ നിസ്കാരം നഷ്ടപ്പെടുത്തില്ലെന്ന് തീരുമാനിക്കണം. എന്റെ വയലുകൾക്കൊന്ന് ഉപ്പമാരി, എന്റെ വയലുകൾക്കൊന്ന് ചെറുപ്പക്കാരി. സ്വഭിന്ന സമയത്ത് പള്ളിയിലെ ജമാഅത്തിനാളെ കിട്ടാതെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ നമ്മളെ നാട്ടിലെ പള്ളിക്കുണ്ടായി കൂടാ. ഈ ദൃഢനിഷ്ഠയോടെയാകണം നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിയണം. ഇനി ഒരൊറ്റ സഭയിന്റെ ജമാഅത്തിന് ഞാൻ പോകാതിരിക്കില്ല. അതുകൊണ്ടല്ലേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ നീ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ചോദിക്കട്ടെ എന്റെ വയലുകൾക്കൊന്ന് ഉപ്പാപ്പമാരി, വയലുകൾക്കൊന്ന് ഉപ്പമാരി, വയലുകൾക്കൊന്ന് ചെറുപ്പക്കാരി. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, മരിക്കണം എന്ന ബോധമില്ലേ മനസ്സിൽ? ഏത് സമയത്തും മരിക്കുമെന്ന് വിശ്വാസവും ഇല്ലേ മനസ്സിൽ? എന്നാൽ ചോദിക്കട്ടെ, മരിക്കുന്ന സമയത്ത് അവസാനത്തെ കർമ്മം അത് നിസ്കാരമായി കിട്ടിയാൽ, സുജൂദിലായി മരിച്ചാൽ എത്ര വലിയ ഭാഗ്യമാണ്. അല്ലാഹുവുമായി ഒരടി ഏറ്റവും കൂടുതൽ എടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു സുജൂദിൽ കിടന്ന് മരിച്ചില്ലേ? സുജൂദിലായി മരിച്ച ഇമാമികളെ കുറിച്ച് ഞാൻ ഒരു കാലത്ത് അത് മാത്രം പ്രസംഗിച്ച പ്രസംഗങ്ങൾ യൂട്യൂബിൽ ധാരാളം ലഭ്യമാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. സുജൂദിൽ കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ തൗഫീഖാണ്.
ഒന്നുകൂടി ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കാരം കഴി വീട്ടിലെത്തി ഭാര്യനെ കണ്ട് മക്കളെ കണ്ട് കുടുംബങ്ങളെ കണ്ട് ചിരിച്ചു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര വിശ്വാസികൾ എന്റെ മജ്‌ലിസിലുണ്ട്! എന്റെ വേലകൾക്കൊന്ന് ഉപ്പമാരിൽ എത്ര ഉപ്പമാരെ കുറവുണ്ട്! എന്റെ വേലകൾക്കൊന്ന് ചെറുപ്പക്കാരിൽ എത്ര ചെറുപ്പക്കാരെ കുറവുണ്ട്! നമ്മളെ മരിച്ചുപോയാൽ അവരവസാനത്തെ അസറിന്റെ ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടായിരുന്നു, മഗ്‌രിബിന്റെ ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടായിരുന്നു, സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടായിരുന്നു. എന്തായിട്ടുകാരി പറയുന്ന ഒരവസ്ഥയിൽ മരിക്കണം എന്ന് ആശിക്കുന്നുള്ളൂ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സല്ലീ നിസ്കരിച്ചു. എങ്ങനെയുള്ള നിസ്കാരം! ഓരോ നിസ്കാരവും നിസ്കരിക്കുമ്പോൾ നിന്റെ മനസ്സിലേണം ഇതല്ല അവസാനത്തെ നിസ്കാരമാണ്, ഇനിയൊരു മഗ്‌രിബിനിക്കില്ല, ഇനിയൊരിക്കൊരു ഇശാ ഇല്ല, ഇനിയൊരിക്കൊരു സുബ്ഹ് ഇല്ല. നിസ്കരിക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹി നിസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ സുബ്ഹിയാണ് എന്ന് വിചാരിച്ച് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നാട്ടിലെ പള്ളിയിലോ അല്ലെങ്കിൽ മദീനയിലോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ച് അവിടെ തന്നെ അങ്ങടങ്ങളും അല്ലാഹു ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്, ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന പള്ളിയിൽ വെച്ച് അവസാനമായി സുബ്ഹി നിസ്കരിച്ച് അവിടത്തോട് സലാം പറയൽ സുന്നത്താ റൗദാ ശരീഫിന്റെ മുന്നിൽ വന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞു അവിടെ കിടക്കുന്ന എല്ലാ സഹാബത്തിനോടും സാലിഹികളോടും സലാം പറഞ്ഞു അവിടെ അങ്ങ് മരിക്കണം. വലിയ ഭാഗ്യ, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അല്ലാഹു നീ ഞങ്ങൾക്ക് അത് കണക്കാക്കിയില്ലെങ്കിൽ നല്ല സമയം നല്ലവരുമായി ബന്ധപ്പെടുന്നതിനിടയിൽ എല്ലാ നിസ്കാരവും നല്ല കൃത്യമായി നിർവഹിച്ച് ഈമാനോടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. വയലുകൾക്കുന്ന ഉപ്പമാരെ, ഞാനിപ്പോ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇന്ന് സ്റ്റേജിലേക്ക് കയറിയത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അതിന്റെ അവസാനത്തെ ഇശാ ആണോ? എനിക്കറിയില്ല. നിങ്ങളിൽ പലരും പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്നത്. അടുത്ത ഇശാ നിസ്കാരത്തിന് നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല. നാളെ എനിക്ക് കൊളത്തൂരിലാണ് പ്രസംഗം, ഡേറ്റ് കൊടുക്കുമ്പോ നാളെ അവിടെ പോകാൻ കഴിയൂ എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത്. അവിടെയുള്ള നാട്ടുകാർ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ നോട്ടീസ് അടിച്ചത്. നാളത്തെ 14-ാം തീയതിയിലെ വേല പറയാ പ്രസംഗിക്കാൻ ഈ മുത്തല്ലിം ഉണ്ടാകുമോ അറിയില്ല. നാട്ടുകാരെ വിളിച്ചിട്ട് മുസ്ലിയാര് മരിച്ചു, ഇങ്ങനെ പകരം ആളെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് തടുക്കാൻ കഴിയൂ. ഫെബ്രുവരി അവസാനം വരെ ഞാൻ ഡേറ്റ് കൊടുത്തു, അല്ല മാർച്ചിലും കൊടുത്തു ഏപ്രിലും കൊടുത്തു. ഉറപ്പ് കൊടുത്തില്ലെങ്കിലും അവർക്കൊക്കെ ഞാൻ ഡേറ്റ് കൊടുത്തു. ചോദിക്കട്ടെ, ഏപ്രിൽ വരെ ഈ മുത്തല്ലിം ഉണ്ടാകുമെന്ന് പറയാം, ഈ മുത്തല്ലിമിന് എന്ത് ധൈര്യമാണ് ഉള്ളത്? നിങ്ങൾ ഉണ്ടാകൂ എന്ന് പറയാൻ എന്ത് ധൈര്യമാണ് ഉള്ളത്? എന്റെ വയലുകൾ കാൻ വന്ന ഉപ്പമാരി, അങ്ങനെ ഓരോ നിസ്കാരവും അവസാനം നിസ്കരിച്ച ഇശാ നിസ്കാരം, ഇനി എനിക്കൊരു ഇശാ ഇല്ല എന്ന പ്രതീക്ഷയോടെ നിസ്കരിക്കണം. നാളത്തെ സുബ്ഹിക്ക് നമ്മൾ ബാക്കിയുണ്ടെങ്കിലും സുബ്ഹിന്റെ സമയത്ത് ഉസ്താദ് പള്ളിയിൽ നിന്ന് വിളിക്കും, അസ്സലാത്തു ഖൈറും മിനല്ലൈലി, ഈത്തടിക്ക് വേണ്ടി സരി ആരോഗ്യത്തിന് വേണ്ടി നിനക്കുറക്കാൻ റബ്ബ് സമ്മതം തന്നിട്ടുണ്ട്, നിന്നോടുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രി നിനക്കുറങ്ങാൻ വേണ്ടി തന്നെ തന്നതാണ്. ആ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിച്ചിട്ട് ഉസ്താദ് പള്ളിയിൽ നിന്ന് പറയുന്നു, അസ്സലാത്തു ഖൈറും മിനല്ലൗ, നിസ്കാരമാണ് എന്ന് പറഞ്ഞ് ഉസ്താദ് വിളിക്കുമ്പോ പള്ളിയിലേക്ക് പോകണം. രണ്ടരക്കയത്ത് ഉസ്താദിന്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കണം. കാരണം അടുത്ത സുബ്ഹിക്ക് ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല, നിങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. നിങ്ങളെ കണ്ടില്ലേ ഉക്രൈനിലേക്ക് പറന്ന പ്രേരി 180 ആളെയും കൊണ്ടാ പറന്നത്, അതിലൊരാൾ പോലും ധരിച്ചില്ലല്ലോ. ഈ പ്ലെയിന് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ലാൻഡ് ചെയ്യില്ലെന്ന് അവര് കരുതിയിട്ടില്ല. അങ്ങനെ കരുതിയിരുന്നെങ്കിൽ അവരാ ഫ്ലൈറ്റിൽ കയറുമായിരുന്നില്ല, അവരെ നാട്ടിലെത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ. ജോലിയുടെ ആവശ്യാർത്ഥം, അങ്ങനെ ബിസിനസ് ആവശ്യാർത്ഥം പല പുരോഗതിയും പ്രതീക്ഷിച്ച് ഫ്ലൈറ്റിൽ കയറിയതാ. താഴേക്ക് വീണ ബോക്സിന്റെ അതേ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തീർന്നിട്ടില്ല.
മുഴുവൻ ആളുകളും മരിച്ചു പോയി. ചോദിക്കട്ടെ എന്റെ വാനുകൾക്കുള്ള വിശ്വാസികളും, ഏത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് അതുപോലൊരു ഫ്ലൈറ്റിൽ കയറുന്നത് അറിയില്ല, ഏത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നാട്ടുകാർ ആംബുലൻസിൽ കയറ്റുന്നത് അറിയില്ല. അതുകൊണ്ടാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, നീ നിസ്കരിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ നിസ്കാരം എന്ന നിലക്ക് നീ നിന്റെ നിസ്കാരത്തെ കഴിച്ചു കൂട്ടണേ. നിസ്കാരത്തെ കുറിച്ചുകളൊന്ന് ആലോചിച്ചു നോക്ക്. സുജൂദിൽ കിടക്കുമ്പോ ഒരു മൂന്ന് സുബ്ഹാനല്ലാഹ് ധൈര്യത്തിൽ സദേ നല്ല അധികർ ഒന്ന് പൂർണ്ണമായി ഒന്ന് ചൊല്ലിയിട്ട് ഒന്ന് സുജൂദ് കഴിച്ചു കൂട്ടാൻ നമുക്ക് നേരണ്ടോ? ഇല്ല. ഒന്നാമത്തെ ദിക്ർ കഴിഞ്ഞ് പിന്നെ അല്ലാഹു അക്ബർ ആണ്, അതിന്റെ ഇടയിൽ ആ ദിക്ർ നമുക്ക് നേരെയില്ല. അത്ര തിരക്ക് പിടിച്ചുള്ള നിസ്കാരം, നമ്മളെ നിസ്കാരം എവിടേക്കാ ഈ തിരക്കും പിടിച്ചു പോകുന്നത്? എവിടേക്കാണ് ഈ തിരക്കുമായിട്ട് നമ്മൾ പോകുന്നത്? ഖബറിലേക്കല്ലേ പോകേണ്ടത്? നല്ല വിശ്വാസത്തോടെ അല്ലാഹുവിന്റെ മുന്നിൽ നല്ല ആത്മാർത്ഥതയോടെ നിസ്കരിക്കാൻ പാവപ്പെട്ട മുത്തഹല്ലിമായ ഞാൻ ശ്രമിക്കണം, നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈമാനുള്ള വിശ്വാസികളെ, സലാത്തിന്റെ മജ്‌ലിസിൽ നമ്മൾ വലിയ ജോറാ. സലാത്തിന്റെ മജ്‌ലിസിൽ നമ്മൾ വളരെ നേരത്തെയാ. എത്രയും സലാത്തിന്റെ മജ്‌ലിസിന് സംഭാവന കൊടുക്കാൻ നമ്മൾ റെഡിയാ. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. സലാത്തിന്റെ മജ്‌ലിസിൽ വരുന്ന നമ്മൾ ഒരൊറ്റ നേരത്തെ തങ്ങൾക്ക് അത് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് എന്റെ വിശ്വാസികളോട്, എന്റെ വാലുകൾക്കും ഉമ്മമാരോട്, പെങ്ങന്മാരോട്, ചെറുപ്പക്കാരോട് പറയുന്നു, ഇന്ന് മുതൽ ഒരൊറ്റ നേരത്തെ നിസ്കാരം നഷ്ടപ്പെടൂല എന്ന് ഉറച്ച തീരുമാനമാണ്. പുരുഷന്മാര് പരമാവധി ജമാഅത്തിന് പങ്കെടുക്കുമെന്ന് ഉറച്ച തീരുമാനത്തോടുകൂടെ ഈ മജ്‌ലിസിൽ നിന്ന് പിരിയണം. അതായിരിക്കട്ടെ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ തീരുമാനം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈമാനുള്ള വിശ്വാസികളെ, നിസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മളെ വിഷമങ്ങൾ നീങ്ങാൻ അത് നല്ലതാണ്. ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ എന്റെ ൾക്കാവുന്ന ചെറുപ്പക്കാരോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളൂ, രണ്ടാമത്തെ നമ്മളെ വിഷമം നീങ്ങാൻ നമുക്ക് ഏറ്റവും നല്ല വഴിയാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്ത് എത്ര ജീവിതത്തിൽ അധികരിപ്പിക്കാൻ കഴിയോ, എത്ര കൂടുതൽ ചെല്ലാൻ കഴിയോ, എത്ര കൂടുതൽ ധാരാളമായി പറയാൻ കഴിയോ, എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ, എല്ലാ വിഷമങ്ങളും നീങ്ങാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്ത് അത് കാരണമായി പോയി. ഈമാനുള്ള വിശ്വാസികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് എഴുതിയതിന്റെ പേരിൽ, സ്വലാത്ത് എഴുതി വെച്ചതിന്റെ പേരിൽ ഖബറിൽ അദാ ഉയർത്തപ്പെട്ടു പോയ മഹാന്മാരില്ലേ, ഖബറിൽ സ്വർഗം തുറക്കപ്പെട്ടു പോയ മഹാന്മാരില്ലേ, ചരിത്രം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. മഹാനായ ഖതീബുൽ ബഗ്ദാദി റഹിമഹുള്ളാഹ് തങ്ങൾ പറഞ്ഞത് കാണാം. അബൂ സുലൈമാനുൽ വറാഖ് റഹിമഹുള്ളാഹ് തങ്ങൾ മഹാനവറുകളെ കുറിച്ച് പറഞ്ഞത് കാണാം. അവിടുന്ന് അതാ പറയുന്ന, റഅയ്തു അബീ ഫിൻ നൗം, ഞാനൊരു ദിവസം ഉറങ്ങുമ്പോ അവിടുത്തെ ഉപ്പനെ അവിടുന്ന് സ്വപ്നത്തിൽ കണ്ടു. എന്താണ് ബാപ്പാങ്ങളെ വിശേഷം എന്ന് ചോദിച്ചു. ബാപ്പനെ സ്വപ്നത്തിൽ കണ്ടപ്പോ ബാപ്പ മരിച്ചു പോയിരിക്കുന്ന അയാളെ, ബാപ്പ അല്ലാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ, ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്കൊക്കെ അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു ഇത് പറയുമ്പോ ആരെങ്കിലും ഉപ്പമാരും ഉമ്മമാരും മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരൊക്കെ ഖബറിൽ നീ സ്വർഗം നൽകണമല്ല, ഈ സ്വലാത്തിന്റെ നൂറ് അവരെ ഖബറിൽ നീ എത്തിക്കണമല്ല. ഞങ്ങളും മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ ഈ സദസ്സിന്റെ സന്തോഷം ഞങ്ങളെ ഖബറിൽ ഞങ്ങൾക്കൊരു നേരം പോക്കാക്കണമല്ല. ഈമാനുള്ള വിശ്വാസികളെ, ഉപ്പന സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ പ്രിയപ്പെട്ട കുട്ടി ബാപ്പനോട് ചോദിക്കുന്നു, എന്താ ബാപ്പാരികളെ വിശേഷം, ഖബറിലെ വിശേഷങ്ങളൊന്ന് പറയും. അപ്പൊ ഉടനെ തന്നെ ബാപ്പന്റെ മറുപടി, മോനെ എനിക്ക് പൊറുക്കപ്പെട്ടു പോയി. ഫക്കുൽത്തു, ഞാൻ ഉടനെ തന്നെ ചോദിച്ചു, ബിമാദാ, എന്തുകൊണ്ടാ പൊറുക്കപ്പെട്ടത്? എനിക്കും പറഞ്ഞു തരൂ. എനിക്കുമില്ലേ ബാപ്പ ഒരു ഭരണം, ആ ഭരണത്തിന്റെ മുമ്പ് എന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന നിങ്ങൾ ചെയ്ത അമലൊന്ന് പറഞ്ഞു തരൂ. ഉടനെ തന്നെ ആ ബാപ്പ പറഞ്ഞു കൊടുക്കുന്നു, ബിക്കിത്താബത്തി അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് എഴുതിയിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോയപ്പോ ഏതെങ്കിലും ഇമാമികൾ രചിച്ചത് പോലെ സ്വലാത്ത് എഴുതിയിട്ട് രക്ഷപ്പെട്ടതല്ല, പുതിയ സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെട്ടതല്ല, മറിച്ചോ ഫീ കുല്ലി ഹദീസ്, ഓരോ ഹദീസും കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കാണുമ്പോ സ്വാദ് ലാബ് മീമ് എന്നൊന്നും ചുരുക്കി ഞാൻ എഴുതാറില്ല. ഉടനെ തന്നെ ഞാൻ പൂർത്തീകരിച്ചെഴുതും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെഴുതിയ കാരണത്താൽ എനിക്ക് പൊറുക്കപ്പെട്ടുപോയി. എന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്ന ഉപ്പമാരെ, എന്റെ വാലുകൾക്കാൻ വന്ന ചെറുപ്പക്കാരെ, എന്റെ വാലുകൾക്കാൻ വന്ന ഉമ്മമാരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, നമ്മൾ പറയുന്ന സ്വലാത്ത്, നമ്മൾ എഴുതുന്ന സ്വലാത്ത് നമ്മളെ ഖബറിലെ രക്ഷക്ക് വലിയ കാരണമാണ്. ഖബറിലെ പ്രയാസങ്ങൾ നീങ്ങാനത് നല്ലതാണ്. ഖബറിലെ വിഷമങ്ങൾ നീക്കിട്ടാനത് നല്ലതാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്ത്. ഇമാം ശിബ്ലി റഹിമഹുള്ള തങ്ങളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ ഇനി ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, നിർത്തുകയാണ്. ആ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു ഇന്നൊരു അയൽവാസി, ആ അയൽവാസിയെ കുറിച്ച് മഹാനായ ഇമാം ഷിബ്ലി റഹിമഹുള്ള തങ്ങളെ തൊട്ട് ഇമാം സഹാബി തങ്ങളെ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. മഹാനായ ഇമാം ഷിബ്ലി തങ്ങളെ പറയാതെ എന്റെ ഒരു അയൽവാസി അങ്ങ് മരിച്ചു പോയി. സ്വപ്നത്തിൽ ഞാൻ അയാളെ കണ്ടപ്പോ ചോദിച്ചു, എന്താണ് നിങ്ങളെ കൊണ്ട് റബ്ബ് ചെയ്തത്? നിങ്ങളെ ഖബറിന്റെ അവസ്ഥ എന്താണ്? ഉടനെ തന്നെ ഖബറാളിയുടെ മറുപടി, ഓ ഇമാം ഷിബിലി റഹിമഹുള്ളാ, ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞുപോയി, വലിയ വലിയ പ്രയാസങ്ങളൊക്കെ എന്റെ ഖബറിൽ കഴിഞ്ഞുപോയി. ആ ഖബറിൽ പ്രയാസമെത്തിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, എന്നെ ആരുണ്ട് രക്ഷിക്കാൻ? ഖബറിലല്ലേ ഉള്ളത്? ദുന്യാവിലെ വിഷമമാണെങ്കിലും മക്കളുണ്ടാകും, ബാപ്പയുണ്ടാകും, നാട്ടുകാരുണ്ടാകും, ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, കുടുംബക്കാരുണ്ടാകും, ഉസ്താദ്മാരുണ്ടാകും, ശിഷ്യന്മാരുണ്ടാകും, പലരുണ്ടാകും. പക്ഷേ ശിബിലി, ഞാൻ ഖബറിലല്ലേ. ആരുമില്ലാത്ത ഖബറിൽ കിടക്കുന്ന സമയത്ത് വലിയ പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഞാനിതാരോട് പറയുന്ന അറിയാതെ വിഷമിക്കുമ്പോ എന്റെ മുന്നിലേതാ ഒരു നല്ല ഭംഗിയുള്ള നല്ല പരിമളമുള്ളൊരു സദീ ഒരാള് വരുന്നു. എന്നിട്ട് എന്നെ അങ്ങ് സഹായിച്ചു. ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാൻ അങ്ങ് സഹായിച്ചു. ഞാൻ ചോദിച്ചു, മൻമന്നല്ലാഹു അലിയബിക്ക്, നിങ്ങളാരാ? എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് എന്നെ ഈ സമയത്ത് സഹായിക്കാൻ വന്ന നിങ്ങളാരാ? എന്നോട് പറഞ്ഞ മറുപടി അറിയോ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലിയ ധാരാളം സ്വലാത്തിലെ ആ സ്വലാത്തിന് ഈ നിലക്ക് അല്ലാഹു തആല സൃഷ്ടിച്ച് അയച്ചതാണ്, എന്റെ ഈ നിലക്ക് പടക്കപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഖബറിൽ എന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത്, എന്ന നിലക്ക് എന്നെ ഖബറിൽ സഹായിച്ചു എന്ന് ഇമാം ഷിബ്ലി റഹിമഹുള്ള തങ്ങള് അതേ പറഞ്ഞതായി ഇമാം സഹാവി റഹിമഹുള്ള തങ്ങൾ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. ഉമ്മമാരെ ഖബറിൽ രക്ഷപ്പെടാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ വലിയ വഴിയാണ് അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഹ്റത്തിൽ പകരിക്കുന്ന ഒരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം. റഹ്മാനെ, നിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുനോട്ടം ലഭിക്കുന്ന നല്ല മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം. റഹ്മാനെ, ഈ രാജ്യത്തും അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഏതൊക്കെ വിശ്വാസികൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഒക്കെ അറിയുന്ന റബ്ബാണ് നീ. നിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്കു കൊണ്ട് ഞങ്ങളെല്ലാ വിഷമങ്ങളും നീ നീക്കിത്തരണം. റഹ്മാനെ, എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണം. റഹ്മാനെ, അല്ലാഹുമ്മ ഇസ്നാ ബിഇസ്സതിക വാ അസീസ് യാ അസീസ് യാ അസീസ് വൻസുർനാ ബിനുസ്റതിക വാ നാസിർ വൻസുർനാ ബിനുസ്റതിക വാ നാസിർ വൻസുർനാ ബിനുസ്റതിക വാ നാസിർ യാ അസീസ് യാ അല്ലാഹ്. ഈ മുസ്ലിമീങ്ങൾക്ക് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും നീ ഇസ്സത്ത് നൽകണം. റഹ്മാനെ, നീ ഇസ്സത്ത് നൽകണം. റഹ്മാനെ,
ആ രീതിയിലെ തെറ്റിദ്ധരിച്ച് ആര് രംഗത്തുണ്ടോ അവർക്ക് നീ നല്ല ബുദ്ധി നൽകണേ അല്ലാ. ഞങ്ങളെ ഭരണാധികാരികൾക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാ ഏതായാലും മരിക്കണം, മരിക്കുന്ന സമയത്ത് കാമിലായി മാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീകൾക്കും നീ തൗഫീഖ് നൽകണം. റഹ്മാന്, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങൾ അവരുകൾ നമുക്ക് ദയ ചെയ്തു തരും. ഇമാനുള്ള വിശ്വാസികളെ, തങ്ങൾ എന്നെ പിരിവെക്കൂലേ? തങ്ങൾ പിരിവെക്കൂലേ?